അവനല്ലേ മലരമ്പിൻ മുതുമുന മാറ്റിയ വീരൻ. അവനല്ലേ മലനാടിൻ പൂവമ്പൻ പൂമാരൻ. നേരാണ് പൂവമ്പിൽ പുതുമുന തീർത്തവനാണ്. നേരാണ് പ്രേമത്തിൻ പുതുവൈദ്യൻ അവനാണ്. ഹലോ, എന്തായി, അടുക്കുന്നില്ലേ? എത്ര നാളായി തുടങ്ങിയിട്ട്? ഓ, അതൊന്നും പറയാതിരിക്കാ ഭേദം. വർഷം 4 ആകുമ്പോഴാണ് ഞാൻ ഈ നടപ്പ് തുടങ്ങിയിട്ട്. അവളൊന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല. എന്നാ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ദേ, ഞാൻ വല്ലതും പറയും കേട്ടോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാണോ താൻ ട്രൈ ചെയ്യുന്നത്? എന്റെ പൊന്നണിയ ചൂടാവല്ലേ, ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞത് തനിക്ക് വേണ്ടിട്ടാ. ഞാൻ ചില ടിപ്സ് പറഞ്ഞുതരാം. താൻ ആ രീതിയിലൊന്ന് മൂവ് ചെയ്ത് നോക്ക്. യോഗ ഉണ്ടെങ്കിൽ സംഗതി ഓക്കെ ആയിരിക്കും. കണ്ടല്ലോ, ഒരു പയ്യൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ അവനെ സഹായിക്കാൻ മറ്റൊരാൾ. ആ മറ്റൊരാൾ വിനയചന്ദ്രൻ. ആ വിനയചന്ദ്രൻ ഞാൻ അല്ല, ഞാൻ നിങ്ങളുടെ ആസഫ്. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുക, അവളെ ഒന്ന് വളയ്ക്കാൻ പിന്നാലെ നടക്കുക, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഒരിക്കലല്ല, ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ അല്ല, പല പെണ്ണുങ്ങളുടെ പിന്നാലെ. ഓ, അന്നൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളെ. അല്ല, അതൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. എന്തായാലും അത്തരത്തിലുള്ള നമ്മുടെ അനുഭവങ്ങളൊന്നും ഈ കഥയിൽ ആർക്കും ഉണ്ടാകില്ല. കാരണം ഇത് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്ന വിനയചന്ദ്രൻ്റെ കഥയാണ്. ഈ വിനയചന്ദ്രൻ്റെ പ്രധാന ഹോബി ഞാൻ ഈ പറഞ്ഞു തന്നെയാണ്, ജോലി. അതിനും പ്രണയമായി ബന്ധമുണ്ട്. പിന്നെ കഥ, അയ്യടാ, അങ്ങനെ ഇപ്പോൾ സൂചിക്കണ്ട. കാണാൻ പോകുന്ന കഥയുടെ രസം ഞാനായിട്ട് പറഞ്ഞു കളയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. മണമായിന്നും വിടരും പ്രേമം, പടരും പ്രേമം, പനിനീരിൻ മണമായുള്ളിൽ പെയ്യും പ്രേമം. പുതുമഞ്ഞിൻ തണുവായെന്നും പുണരും പ്രേമം, കുളിരും പ്രേമം, മിഴിനീരിൽ കുതിരുമ്പോഴും മധുരം പ്രേമം. ചില നേരം കനലം കൊണ്ടേ ചിത കൂട്ടും കഥയെന്നാലും ചെയ്യുന്നു വീണ്ടും വീണ്ടും ജീവിതം. അഴലെല്ലാം അഴകായി തീരാൻ അരികത്തോ നീ ഉണ്ടാകാൻ കൊതിയോടെ മെല്ലെ ചൊല്ലി നിറസമ്മതം. Thank you.
സുഹൃത്തുക്കളെ, യുവ എഴുത്തുകാരൻ ശ്രീ വിനയചന്ദ്രൻ്റെ ചെറ്റക്കുടിലെ പ്രണയം എന്ന പ്രേമകഥ വാങ്ങിച്ചും വായിച്ചും പ്രോത്സാഹിപ്പിച്ചവരോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പുത്തൻ പുതിയ പ്രണയകഥ പാതിരാക്കോഴി വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ്. തൻ്റെ പുതിയ രചനയിലെ ആമുഖത്തിലൂടെ എഴുത്തുകാരൻ ശക്തമായി നമുക്ക് തന്നിരിക്കുന്ന താക്കീത് തൻ്റെ മുൻകാല പ്രണയകഥയായ ചെറ്റക്കുടിലെ പ്രണയം വായിച്ചിട്ടില്ലാത്തവർ പാതിരാക്കോഴി വായിക്കരുത് എന്നാണ്. ഇന്ന് ഏത് എഴുത്തുകാരനുണ്ട് തൻ്റെ സർഗശേഷി പുസ്തക രൂപത്തിലാക്കിയതിനു ശേഷം അതിന്റെ ആമുഖത്തിലൂടെ അത് വായിക്കരുതെന്ന് തുറന്നു പറയാൻ ധൈര്യം? ശരിയാ. അതിനു പിന്നിലെ പ്രത്യേക കാര്യകാരണങ്ങൾ നമുക്കറിയണ്ടേ? നിങ്ങൾക്ക് ആ സംശയങ്ങൾ നിങ്ങളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ വിനയചന്ദ്രനോട് തന്നെ ചോദിക്കാം. ചോദിച്ചോളൂ. നിങ്ങളുടെ ഇടയിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട്. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മൂമ്മമാരെ, കൊച്ചുമക്കളെ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്ന് വെച്ചാൽ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ഒരു മിനിറ്റ് പൾസ് മനസ്സിലാക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള സംശയം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ടി വി സ്ക്രീനിൽ പരസ്യം മാറിപ്പ് കണ്ടയാളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഞാനും ഒന്നല്ല എന്ന്. അതെ, നിങ്ങളിപ്പോൾ ടി വിയിൽ കണ്ട ആൾ തന്നെയാണ് ഞാൻ, വിനയൻ, വിനയചന്ദ്രൻ. അതിൽ പറഞ്ഞ പുസ്തകമാണ് ഇത്, ഞാൻ എഴുതിയ സമ്പൂർണ്ണ പ്രണയ നോവൽ. വാങ്ങിക്കാം, വായിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒറ്റയടിക്ക് വേണ്ടെന്ന് പറയരുത്. സുഹൃത്ത് ഇതൊന്ന് വായിക്ക്. ചെറ്റക്കുടിലെ പ്രണയം, പേര് പോലെ തന്നെ നല്ല ഒന്നാന്തരം പ്രണയ നോവല. ഏ, ഇത് വേണ്ട. ടി വിയിൽ വേറൊരു നോവലിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, ആ പാതിരാക്കോഴി, അതുണ്ടോ? സുഹൃത്ത് ഇത് വായിച്ചതാണോ? അല്ല. ആ, എന്നാ ആദ്യം ഇത് വായിക്ക്, എന്നിട്ടവൻ പുതിയത്. അതെ, ഞാൻ ഏത് വായിക്കണം എന്തു മേടിക്കണം തീരുമാനിക്കുന്ന ഞാനാ. ഞാൻ ചോദിച്ച പുസ്തകം തന്നെ ഉണ്ടോ? സുഹൃത്ത് ചൂടാവല്ലേ? സുഹൃത്തിന് കാര്യം മനസ്സിലായിട്ടില്ല അല്ലേ? ഇല്ല. ആ ചേട്ടൻ ഈ കിരീടം സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ. ആ അപ്പോ ചെങ്കോല് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ദേവാസുരം ഇല്ല. ആ എന്നാ കാണണം. അല്ലാതെ രാവണ പ്രഭു കണ്ടാൽ അല്ലറ ചില്ലറ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതും. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് പാതിരാക്കോഴി. അതുകൊണ്ട് ആദ്യം ഇത് വായിക്ക്, എന്നിട്ടവൻ മറ്റേത്. ഓ അങ്ങനെ. അതെ, ഇപ്പൊ മനസ്സിലായല്ലേ അത്രേ ഉള്ളു കാര്യം. അപ്പൊ ഐശ്വര്യം മറ്റേ 20 രൂപ കിട്ടെ. പുതിയതിന്റെ അതേ വിലയുള്ളൂ ഇതിനും. റിബേറ്റാ. സത്യം പറഞ്ഞ എനിക്ക് ആദ്യം അത്ര അങ്ങോട്ട് പോയില്ലേ കേട്ടോ. സാരമില്ല, ഇന്ന് ഞാൻ വായിച്ചു മരിക്കും. ബോറ്, ഈ ബസ് ഒന്ന് മൂവ് ചെയ്യാൻ ഇനി അരമണിക്കൂർ എടുക്കും. ബോറടി മാറ്റാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നോ ഐഡിയ, സഹിച്ചേ പറ്റൂ. നമസ്കാരം. നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണെന്ന് തോന്നുന്നു. ഒരു പുതിയ ഫോർമാറ്റിലുള്ള പ്രണയ നോവൽ വേണ്ടേ? സമയം എത്ര ചേട്ടാ? വാച്ചില്ല. സമയം പോകാൻ ഒരു നോവൽ ഇല്ല. വേണ്ട വേണ്ട. ഹലോ ചേട്ടാ, ഓട വലമാക്രി. ബാബാ, ഹലോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾ എങ്ങോട്ടോ ഒരു യാത്ര പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഇഷ്ടം ലേഡി മൗണ്ട് ബാറ്റനോട് തുറന്നു പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാവോ? അറിയില്ല. ശരി, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ മോണിക്കയോട് തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാവോ? അതും അറിയില്ല. ഓക്കേ, അറ്റ്ലീസ്റ്റ് നമ്മുടെ സിനിമാ നടൻ ദിലീപ് മഞ്ജു വാര്യരോട് അതെങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നറിയാമോ? ഇതൊന്നും അറിയില്ലല്ലേ. ഇനി ഇതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടോ? ഒരു പുസ്തകമുണ്ട്, പ്രണയത്തിൻ്റെ കണക്ക് പുസ്തകം, പ്രണയം തുറന്നു പറയാൻ 101 വഴികൾ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തരാം. വെറും 50 രൂപയേ ഉള്ളൂ. എന്തേ, വേണമെന്നുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, നിർബന്ധിക്കുന്നൊന്നുമില്ല. വരട്ടെ. ഹലോ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഉണ്ണികളെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഉള്ളിലുള്ള പ്രേമം. ഈ ഉള്ളിലുള്ള ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാനായി നല്ല രീതിയിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതങ്ങോട്ട് പരസ്പരം തുറന്നു പറയാം, അത്ര തന്നെ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, ഈ ഫ്രണ്ട്ഷിപ്പ് ജാടയൊക്കെ വിട്ട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ട് ആരാന്ന് വെച്ചാൽ എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാൻ നോക്ക്. ഓൾ ദ ബെസ്റ്റ്.
ഒരു നോവൽ വേണമായിരുന്നല്ലോ. താൻ എഴുതിയ ഒരു നോവൽ വേണോന്ന്? എന്തേ, മലയാളം മനസ്സിലാവില്ലേ? മനസ്സിലായി മനസ്സിലായി. വെറും 20 rupees ഉള്ളൂ. കുട്ടി എന്റെ ഒരു ഫാൻ ആയിരിക്കുമല്ലേ. അതെ. അയ്യോ, അതിനെനിക്ക് ഈ നോവലല്ല വേണ്ടത്, താങ്കളുടെ തന്നെ പുതിയൊരു നോവലല്ലേ. എന്താ അതിന്റെ പേര്? ആ, പാതിരാക്കോഴി. പാതിരാക്കോഴി പേര് കേട്ടപ്പോ തന്നെ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതാ. അതില്ലേ, അതൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടി ആദ്യം ഇത് വായിക്കൂ. വേറൊന്നുമല്ല, ഈ കിരീടം സിനിമ കാണാതെ ചെങ്കോല് കണ്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെ ദേവാസുരം കാണാതെ രാവണ പ്രഭു കണ്ടിട്ടും കാര്യമില്ല. ഇതൊക്കെയല്ലേ ഞാൻ എന്നോട് ചോദിക്കാൻ പോണത്? എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കറിയാം ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് പാതിരാക്കോഴി എന്ന്. ഇത് ഞാൻ വായിച്ചിട്ടുള്ളതുമാ, അതുകൊണ്ട് എനിക്ക് അതുതാ. ഇത് താൻ വായിച്ചു? പിന്നെ അത് പിന്നെ അതിന്റെ കോപ്പിയൊക്കെ പെട്ടെന്ന് തീർന്നു പോയി. അത് കൊള്ളാമല്ലോ. സെക്കൻഡ് പാർട്ടിന്റെ കോപ്പി എല്ലാം തീർന്നു പോയി, ഫസ്റ്റ് പാർട്ടി ഇപ്പോഴും കയ്യിലുണ്ട്. അതെന്താണോ അങ്ങനെ? അതെന്താണെന്ന് വെച്ചാല്, ഒരു മിനിറ്റ് വന്നേ. എന്റെ പൊന്നുമകളെ നാറ്റിക്കരുത്. ഉള്ള കാര്യം പറയാലോ, ഇതിനെങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടൊന്നും ഇല്ല. ഇത് എന്നെ പ്രിന്റ് ചെയ്ത കോപ്പി മുഴുവൻ എന്റെ കയ്യിലുണ്ട്. അതിലൊന്നും പോലും ഇതുവരെ സെയിലും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ഇത് വായിച്ചു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇതൊരു പ്രശ്നമാക്കുന്നില്ല. എന്നാ ഞാനതൊരു പ്രശ്നമാക്കുന്നുണ്ട്. താനേ പബ്ലിക്കിനെ ചീറ്റ് ചെയ്ത് ക്രിമിനൽ കുറ്റം ചെയ്യുന്നത്, ശിക്ഷ എന്താണെന്നറിയോ? തൂക്കിക്കൊല്ലൂലെന്നറിയാം. എന്റെ പൊന്നു പെങ്ങളെ, ഇയാളൊന്നും വാങ്ങിക്കാൻ വേണ്ട, വായിക്കാൻ വേണ്ട. നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല, മിണ്ടിട്ടില്ല. ചേട്ടൻ പോട്ടെ. തന്റെ ചെറ്റക്കുട്ടിലെ പ്രണയം കൈ വെച്ചോ. തന്റെ സ്വഭാവത്തിന് പറ്റിയ പുസ്തകമാ ചേട്ടാ. ഞങ്ങൾ യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചു. താങ്ക്സ്. ഓ ശരി. ആ പുത്തനങ്ങാടി, പുത്തനങ്ങാടി, ഇറങ്ങ 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 ഇറങ്ങി വാ. ആണുങ്ങളൊക്കെ പുറകോടെ കയറ്. ആ കയറ് കയറ് കയറ്, അവിടെ കഴിഞ്ഞോ? ആ പോ 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 പോ. ഇവിടെ ചവിട്ടു സഹോദര. എത്രയായി ചേട്ടാ? 16 രൂപ. ആ ഗൗരി, ഇന്ന് കുറച്ച് താമസിച്ചോ? ഒന്നും പറയണ്ട വിനയ. ആ എത്രയെന്നാ പറഞ്ഞേ? 16 രൂപ. ഇതെന്താ ഇത്? 20 രൂപ പ്രിന്റഡ് റേറ്റാ, ബാക്കി 4 രൂപ ചേട്ടൻ തന്നെ കൈ വെച്ചു. എന്റെ ഒരു സന്തോഷത്തിന് ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത്. കാശി ഒന്ന് പോടോ. ചേട്ടൻ ചൂടാവല്ലേ. ഈ പണം പണമായിട്ട് തന്നെ തരണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. പണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് എന്തെങ്കിലും കിട്ടിയാ പോരെ. ഒന്നുമില്ലല്ലോ, പുസ്തകമല്ലേ. വായിക്കോ, വായിച്ചു വളരും. നിക്കടാ, പൈസ തന്നിട്ട് പോണ. നിക്കില്ല, നീ വായിച്ചു നന്നാവൂ. ഹാപ്പിയാണല്ലോ. കച്ചവടമൊക്കെ തകർതിയായിട്ട് നടന്നോ? നടന്നു. ബസ് സ്റ്റാൻഡിൽ വെച്ച് കുറച്ച് പിള്ളേരെ ഒത്തുകിട്ടി. ഗേൾസാ നമ്മുടെ ഫാൻസ്. പിന്നെ കളിയും ചിരിയും അതിനിടയ്ക്ക് പുസ്തക കച്ചവടവും ആകെ കൂടെ ഒരു അരങ്ങ് തന്നെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാ ഇന്നത്തെ കണി കൊള്ളായിരുന്നു സാരം. അത് തന്നെ. ഇങ്ങനെ വല്ലപ്പോഴും ഒരു കോൾ ഒത്തു വരുന്നോണ്ട് താൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഇതൊക്കെ നിർത്തിട്ട് വേറെ വല്ല ജോലിക്ക് ശ്രമിച്ചൂടെ? ആ ശ്രമിക്കാഞ്ഞിട്ടാണോ കിട്ടണ്ടേ? പിന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിടും കാര്യമില്ലല്ലോ. നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ജോലിയൊക്കെ കിട്ടണ്ടേ? കിട്ടും, കിട്ടാതിരിക്കില്ല. പിടിച്ചേ, ലാസ്റ്റ് കോപ്പിയാണ്. അയ്യോ എന്റെ പൊന്നുമോനെ, എനിക്ക് വേണ്ട. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഇമാതിരി കാര്യങ്ങൾക്കൊന്നും ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ലെന്ന്. എടോ, കാശിനല്ലോ, ഫ്രീ ആണ് എന്റെ ഒരു സന്തോഷത്തിന്. ഞാനൊരു 2-3 ഫോൺ ചെയ്യും കേട്ടോ. പേടിക്കണ്ട, STD ഒന്നും അല്ല, ISD. ചുമ്മാ ലോക്കലാ. ഡയറക്ടർ ഇങ്ങനെ അല്ല, താൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡയറക്ടറെ നോക്കി എങ്ങോട്ടൊക്കെയോ വിളിക്കുന്നത് കാണല്ലോ. എന്താ അതിന്റെ കാര്യം? ഒരു ചെറിയ സൈഡ് ബിസിനസ്, അത്രേ ഉള്ളൂ. ഇതെന്ത് ബിസിനസ്സാ? എന്നോട് കൂടി ഒന്ന് പറയടോ. ഇതല്ലേ പണിയില്ല പണി. മനസ്സിലായില്ല അല്ലേ? ആ മനസ്സിലായിരിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, അച്ഛൻ എന്ത് പറയുന്നു? ഹാപ്പിയാണോ? താൻ ഈ ചോദ്യം മാത്രല്ലേ ഉള്ളൂ. വീട്ടിലേക്ക് വരുന്നു വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ തിരക്കാറുണ്ട്. വരുന്നുണ്ട്, ഓട്ടനെ വരുന്നുണ്ട്. ആ സംസാരിച്ചേക്കാൻ നേരമില്ല, ചെല്ലട്ടെ. ചെന്നിട്ട് വേണം അടുത്ത കഥയുടെ പണിപ്പുരിയിലേക്ക് കയറാൻ. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? പേപ്പറും മറ്റ് മാഗസിൻസും ഇങ്ങനെ വാരി വലിച്ചിടരുതെന്ന് ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എടോ, അക്ഷരം എന്ന് പറയുന്നത് സരസ്വതിയാണ്, സരസ്വതി എന്ന് പറയുന്നത് വിദ്യയാണ്, വിദ്യ എന്ന് പറയുന്നത് ധനമാണ്. ധനം നമുക്ക് ആവശ്യമാണ്. ആ അറിയാല്ലേ, എന്നിട്ടാണ് ഇങ്ങനെ? എന്തും ഞാൻ സഹിക്കും, പക്ഷെ അക്ഷരങ്ങളെ അവഹേളിച്ചാണ്ടല്ല. അത് ഞാൻ സഹിക്കും, പക്ഷേ വാടകരാത്തോണ്ടല്ലോ അത് ഞാൻ സഹിക്കില്ല. എടോ, കുടിശ്ശിയെങ്കിലും തന്നു തീർക്കാൻ തനിക്ക് തന്നിരുന്ന കാലാവധി ഇന്നത്തോണ്ട് തീർന്നു.
എത്ര മാസത്തെ വാടക തരാനുണ്ട്? ഓ, എത്ര മാസത്തെ വാടക തരാനുണ്ട്? ഹേ, കുടിശ്ശിക ഏഴും നടപ്പും കൂടി ചേർത്ത് എട്ട് മാസത്തെ. എട്ട് മാസത്തെ വാടക, അതും കൂടി ഇനി തരാനുള്ളൂ. ഓക്കെ, അല്ല അപ്പൊ ബാക്കി ത്യജിക്കൂ മകനെ. കഷ്ടമാണ്. അടി രാസാ തീ നീ എങ്ക പൊച്ച്. ഇത് മലയാളത്തിലേക്കാക്കണം അല്ലേ? അടിപ്രിയ ഛെ, എടിപ്രിയെ നീ എവിടെ പോയി? പൈങ്കിളി. റാസാത്തി നീ എങ്ക പോച്ച്? ഓ, സ്വർഗശേഷി നശിപ്പിക്കാൻ ഓരോന്ന് വന്നോളൂ. നിന്റെ ആ ഞാൻ സത്യശീലൻ, ഇവിടെ അടുത്തൊരു കോളേജിലെ പ്രൊഫസറാ. പ്രൊഫസർ എന്ന് പറഞ്ഞ PT, ഫിസിക്കൽ ട്രെയിനർ. വിനയചന്ദ്രൻ അതല്ലേ പേര്? കഥകൾ എഴുത്ത് അതാണല്ലേ ജോലി? അതെ. ഇതല്ലാതെ വേറെ ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ട് അല്ലേ? ആ, എനിക്കങ്ങനെ പല ബിസിനസ്സും കാണും. സാറ് വന്ന കാര്യം പറ. തനിക്ക് ഈ പ്രേമം ഒരു വീക്ക്നെസ് ആണ് അല്ലേ? ആർക്ക് ആരോട് ഇഷ്ടം തോന്നിയാലും താൻ അതിൽ ഇടപെടും. ഇടപെടേണ്ടി വന്നാൽ ഇടപെടും. എന്നാ എന്നെ ഒന്ന് സഹായിക്കണം. നോ ഒന്ന് പറയരുത് പ്ലീസ്. കേട്ടിടത്തോളം പണി അല്പം കൂടുതലാ. സാരമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് കളയാം. അതിനു മുമ്പ് പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ചേട്ടാ? സാറ് അത്യാവശ്യം മിനിങ്ങിട്ടുണ്ടല്ലേ. ലേശം കഴിച്ചിട്ടുണ്ട് ഒരു ധൈര്യത്തിന്. സാറ് ഈ റസാഖിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ? റസാഖിന്റെ ഇതിഹാസോ? ഖസാഖിന്റെ ഇതിഹാസം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഓവി വിജയന്റേത്. ഇത് ഞാൻ വിനയചന്ദ്രൻ എഴുതിയത്. അതിലെ നായകൻ റസാഖിനോട് നായിക ആമിന ഇതേപോലെ ഒരു ഘട്ടത്തിൽ പകലല്ല രാത്രിയിൽ പറയുന്നുണ്ട്, ഇക്കാക്ക വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരം, നിരാശ അതിനേക്കാൾ പെരുത്ത് ഹാനികരം എന്ന്. അതുകൊണ്ട് പറയുവാ സാർ, ഈ വെള്ളമടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാര്യം എനിക്ക് ടീച്ചറിന് ഇഷ്ടമൊക്കെ തന്നെയാ. ടീച്ചർക്ക് എന്നോടും താല്പര്യമുണ്ട്. പക്ഷെ കക്ഷി ലേശം മറ്റേതാ. മറ്റേതോ? എന്താടോ ഒരു മുന്നറിയിപ്പ് അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്? എനിക്കിവിടെ അടുത്തുവരെ ഒന്ന് അത്യാവശ്യമായിട്ട് വരേണ്ടി വന്നു. എന്നാ പിന്നെ ഇവിടെ കൂടി ഒന്ന് കേറിട്ട് പോകാലെന്ന് വിചാരിച്ചു. കൊറേ നാളായില്ലേ താൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. അച്ഛാ, അച്ഛാ, കിടക്കായിരിക്കും. ഈയിടെയായിട്ട് കൂടുതലും കിടപ്പ് തന്നെയാ. വല്ലപ്പോഴും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാ കേക്കില്ല. അല്ല, താനെന്തെങ്ങനെ വന്ന പോലെ നിക്കുന്നെ? ഇരിക്കുവിനെയാ. അച്ഛന് മനസ്സിലായോ ഇതാരാന്ന്? അത് നീ കിടന്ന് വിളിച്ചു പോകുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നമ്മുടെ എഴുത്തുകാരനായിരിക്കും എന്ന്. ഇരിക്കും. എങ്ങനെയുണ്ട് തന്റെ എഴുത്തുകുത്തും പുസ്തക വിപ്പനയൊക്കെ? കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണു. ഇരിക്കെ. എവിടെയാ ശരിക്കുള്ള സ്ഥലം? സ്ഥലം കുമളി. കുമളിയില്? അത് ഈ കേരള തമിഴ്നാടിന്റെ ബോർഡറായിട്ട് വരും. ഓ, ഈ അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും. ഗൗരി, കണ്ണനായിരിക്കും. ഹലോ സർ, ഒറ്റ സെക്കൻഡ്. അല്ല അച്ഛാ, കണ്ണേട്ടനല്ല. ആ സർ, ഇല്ല, അവനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ഓക്കെ. കടയുടെ ഓണറാ, കളക്ഷൻ എത്താഞ്ഞിട്ടുള്ള വിളിയാ. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉള്ള ഈ കാലത്ത് ബൂത്തിൽ നിന്നൊക്കെ പിന്നെ എന്ത് കിട്ടാൻ? കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അയ്യോ, ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുക. എന്താ ഇത്ര ധൃതി? മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരാളില്ലാതെ ഞാനിങ്ങനെ. എന്താ ഞാൻ ചോദിച്ചത്? അല്ല, ഞാൻ വേറൊരു ദിവസം വരാം. ഞാൻ ഗൗരിയോട് പറഞ്ഞായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നേ. തിരക്കുണ്ടെങ്കിൽ പിന്നെ. ശരി ശരി. ഈ അജിതകുമാരി ടീച്ചർ? ഞാൻ തന്നെയാ. എന്താ? എനിക്ക് മാഡത്തിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കയറി വരൂ. ഓ, താങ്ക്സ്. ഇരിക്കൂ. ഓ, ആ
എന്താ കാര്യം? അത് ടീച്ചർ, ഞാനൊരു കല്യാണ ആലോചനയായിട്ട് വന്നതാ. ഓ, ബ്രോക്കറാണല്ലേ? അതേതായാലും നന്നായി. ഇന്നത്തെ കാലത്ത് വൈറ്റ് കോളർ ജോബ്സ് മാത്രം തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കിടയിൽ ഇങ്ങനെ ഒരു ജോലി സെലക്ട് ചെയ്ത തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ തനിക്ക് വന്ന സ്ഥലം തെറ്റി. ഇവിടെ തനിക്ക് പറ്റിയ ആളില്ല. അത് പിന്നെ ടീച്ചറെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. ഞാനൊരു സാധാരണ ആലോചനയായിട്ട് വന്നതല്ല. ഈ സത്യശീലൻ സാറിന്റെ, നിങ്ങൾ തമ്മിലുള്ള മുൻകാല ഇരിപ്പ് വശങ്ങളെ കുറിച്ചൊക്കെ സാറിനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. സാറിന് ഇപ്പോഴും ഈ ബന്ധത്തിൽ താല്പര്യമുണ്ട്. ടീച്ചർക്കും താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. അല്ല, എന്റെ ഊഹം തെറ്റല്ലാന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ടീച്ചർ ഇപ്പോഴും അവിവാഹിതനും സാർ ഇപ്പോഴും അവിവാഹിതയും. അല്ല, സാർ ഇപ്പോഴും അവിവാഹിതയും. ഓ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ അല്ല ടീച്ചറെ, ഞാൻ ടീച്ചറെ, ടീച്ചറെ ഇതുവരെ തീരുമാനം പറഞ്ഞില്ല. അതെ, ഇക്കാര്യത്തിൽ ടീച്ചറാണ് തീരുമാനം പറയേണ്ടത്. ടീച്ചർ അങ്ങനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ തിരിച്ചും രണ്ടുപേരുടെ വീട്ടുകാരെ അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ സാറിന്റെ വീട്ടുകാർക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം, അവര് കുറച്ച് സ്ത്രീധനം ഡിമാൻഡ് ചെയ്തു. അത് ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ? ഇല്ല, കാര്യമാക്കാനില്ല. അത്രേ ഉള്ളൂ? തന്നെ പോലുള്ള ആണുങ്ങൾക്ക് അതൊരിക്കലും കാര്യമാക്കാനാവില്ല. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, അയാൾ സ്നേഹിച്ചത് എന്നെയാണോ എന്റെ പണത്തെയാണോ? അതിപ്പോ സാറല്ലല്ലോ, സാറിന്റെ വീട്ടുകാരല്ലേ? ആയിരിക്കാം, പക്ഷെ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ പോലും നേരെ ചൊവ്വെ നിവർന്നു നിന്ന് ശരിയും തെറ്റും പറയാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മൈ ഡിയർ കൂട്ടുകാരാ, ഈ ദൂരെ നിന്ന് നോക്കി വെള്ളം ഒലിപ്പിച്ച് സ്വപ്നവും കണ്ടോണ്ട് നിൽക്കാതെ ഉള്ള നേരത്തെ ചെന്ന് മുട്ടാ നോക്ക്. ആവർത്തനത്താൽ വിരസമാവാത്തതായി പ്രേമമൊന്നല്ലാതെ എന്തു പാരിൽ. പ്രണയത്തെക്കുറിച്ച് ഇനിയും കവയത്രി ഈ കവിതയിൽ മനോഹരമായി സമർത്ഥിച്ചിരിക്കുന്ന വരികൾ വേറെയും ഉണ്ട്. ഇന്നീ 20-ാം നൂറ്റാണ്ടിന് അന്ത്യമാമി ആമേ. എന്താടോ? ടീച്ചർ തീരുമാനമൊന്നും പറഞ്ഞില്ല. അതിനെന്തിനാ താൻ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇപ്പൊ വീട്ടുകാരുടെ മുന്നിൽ നേരെ ചൊവ്വെ നിവർന്ന് നിന്ന് സംസാരിക്കാനാവുമെന്ന് സാർ ഇപ്പൊ വന്ന് എന്നോട് പറഞ്ഞു. അത് അപ്പൊ തന്നെ ടീച്ചറോട് പറയാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ടീച്ചറുടെ അഭിപ്രായം അറിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ ചെന്ന് സാറിനോട് പറയാലോ. എന്റെ തീരുമാനം ഞാൻ തന്നോട് പറഞ്ഞു. അങ്ങനെ പറയരുത്. ഇപ്പൊ തന്നെ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്ന കവിത എന്നതാ? ഓ, പഠിപ്പിച്ചോണ്ടിരുന്ന കവിത എന്നതാടാ? ആവർത്തനത്താൽ വിരസമാവാത്തതായി പ്രേമമൊന്നല്ലാതെ എന്ത് പാരിൽ. ആഹാ, മിടുക്കൻ, വെരി ഗുഡ്, സിറ്റ് ഡൗൺ. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമായോ നമ്മൾ മുതിർന്നവർ വേണ്ടേ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ? എന്റെ തീരുമാനം ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും താൻ ഇവിടെ കിടന്ന് പ്രസംഗിക്കാനാണ് ഭാവമെങ്കിൽ ഇനി ഞാൻ എടുക്കുന്ന തീരുമാനം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് പോവാൻ നോക്ക്. ഞാനങ്ങനെ പിന്മാറുന്നില്ല റോയ്. അവളെനിക്ക് ഇഷ്ടമാണ്, അത് അവൾക്ക് പറയാം. അവൾ തന്നെ പറയും എന്നെ അവൾക്ക് ഇഷ്ടമാണ്. അതും എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ച് പറയും. നീ നോക്കിക്കോ. എന്താ താനിവിടെ കോളേജില്? പുസ്തക വിൽപ്പന ഇന്ന് ഇവിടെയാണോ? ഇല്ല, ഞാനിവിടെ ഒരു ആളെ കാണാൻ വേണ്ടി വന്ന. അല്ല, താനെന്താ ഇവിടെ? ഞാനും ഒരാളെ കാണാൻ വന്നതാ. പിന്നെ തന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്താ കാര്യം? ഒരുപാട് ആലോചിച്ചു. വിനയന് എന്ത് കരുതുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയവരല്ലോ. ആ നിലയ്ക്ക് പറയുന്നതിൽ തെറ്റില്ലാന്ന് എനിക്ക് തോന്നി. താനി വളച്ചു കേട്ടാതെ കാര്യം പറയടോ. വിനയനെ അറിയാലോ, സ്വന്തമെന്ന് പറയാൻ എനിക്കാകെ അച്ഛൻ മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായും അത്ര നല്ല അവസ്ഥയിലൊന്നും അല്ല ഞങ്ങള്. വിനയന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാ പറയുന്നത്. ഇനിയിപ്പോ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നോന്ന് പറയരുത്.
വിനയൻ എന്റെ കയ്യിൽ നിന്ന് ഒരു പോളിസി എടുക്കണം. എന്താ? ബൂത്തിലെ വരുമാനം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സൈഡായി എൽ ഐ സി ഏജന്റ് വർക്ക് കൂടി തുടങ്ങി. അതുകൊണ്ടാ പറയുന്നത്. അവൾ ഒരു പോളിസി എടുക്കാൻ പറഞ്ഞതിന് താൻ ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ഇന്ന് വരെ ഒറ്റ പോളിസി എടുത്തിട്ടില്ല, എടുക്കില്ല. അതാണ് എന്റെ പോളിസി. പിന്നെ ആ പെണ്ണ് പറഞ്ഞതുപോലെ പോളിസി ഒന്നും എടുത്തില്ലെങ്കിലും നീ അത്യാവശ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പുസ്തക കച്ചവടം എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നത് കളഞ്ഞിട്ട് ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്ക്. അങ്ങനെ ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്കിട്ട് പറ്റാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു വേഷം കെട്ടി നടക്കുന്നത്. എന്നാ ഇനി മുതൽ ആ വേഷം കെട്ട് വേണ്ട. മാന്യമായി ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഞാൻ നിനക്ക് റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന കോളേജില്. കോളേജ് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ അയ്യടെ, പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നുമല്ല, അതിനൊക്കെ നല്ല യോഗ്യമാരായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ എന്ത് ജോലി? ജോലി എന്താന്ന് ചോദിച്ചാല് കോളേജ് കാന്റീനിലെ ഇങ്ങനെ. അത് ജോലി എന്താണ് എന്നുള്ളതിന്റെ ഉത്തരവല്ലല്ലോ. സൂപ്പർവൈസിംഗോ? ആ, എന്നെ പോലത്തെ സാറന്മാരും പിള്ളേരും ഒക്കെ വലുതും കഴിക്കാൻ വരും. അവർക്ക് വേണ്ട എന്താന്ന് വെച്ച് ചോദിക്കാ കൊണ്ടു കൊടുക്കുക. അവര് പോയി കഴിയുമ്പോ ആ ഗ്ലാസും പാത്രം ഒക്കെ എടുത്ത് മാറ്റി വെക്കാം. പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ ആ മേശയൊക്കെ ഒന്ന് പതുക്കെ തുടക്കുക. ഇതാണോ സൂപ്പർവൈസിംഗ്? സപ്ലയർ പണി എന്ന് പറയാ. ആ, അങ്ങനെയും പറയും. ആ, എന്നെ കൊണ്ട് പറ്റിയാലാ. എന്റെ പൊന്ന് സാറേ, നാളെ ഈ ലോകം മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി, അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിലെങ്കിലും അറിയപ്പെടേണ്ട ഒരു എഴുത്തുകാരനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എഴുതുന്ന ഈ കൈ കൊണ്ട് മേശ തുടക്കാന്ന് പറഞ്ഞാൽ എഴുതാത്ത ഈ കൈ കൊണ്ട് തുടച്ചാ മതി. പിന്നെ ഈ കാര്യത്തിൽ എന്റെ ഒരു സ്വാർത്ഥത കൂടി ഉണ്ടെന്ന് വെച്ചോ. നമ്മുടെ ടീച്ചറും ഇതേ കോളേജിൽ തന്നെയാണല്ലോ. നീ അവിടെ ഉണ്ടെങ്കിൽ സംഗതി എളുപ്പാവും. ഈ ലൈൻ ക്ലിയർ ചെയ്യാൻ ലൈൻമാൻ കൂടെ ഉള്ളത് നല്ലതല്ലേ? ഷോക്ക് അടിക്കില്ല. അതാണ് കാര്യം. എന്ത് തീരുമാനിച്ചു? തീരുമാനം ചോദിച്ചിന് നീ എന്തിനെ ചിരിക്കണേ? നിനക്ക് കിളിയാവുണ്ട്. ഞാൻ എന്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. സാർ വായിച്ചു കാണും എന്റെ പൂവ് വീണു എന്ന് പറഞ്ഞ നോവൽ. അതിലെ നായകൻ ഒരു ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ അസ്തിത്വ ദുഃഖത്തിന്റെ ഭാഗമായി ഇതുപോലെ ഒരു ഹോട്ടലിലെ സപ്ലയർ ജോലിക്ക് പോകുന്നുണ്ട്. നോവലും കഥയും അസ്തിത്വം ഒക്കെ അവിടെ നിക്കട്ടെ, നിനക്ക് താല്പര്യം ഉണ്ടോ? ഇല്ല. അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. എന്റെ കഥയിലെ നായകന് പോകാമെങ്കിൽ പിന്നെ എനിക്ക് പോയാൽ എന്താ പ്രോബ്ലം? എങ്കിൽ നീ നാളെ തന്നെ പോന്നേക്ക്. നാളെ കോളേജ് യൂണിയന്റെ ഇനോഗ്രേഷനാ. കാന്റീനിൽ പിടിപ്പത് പണിയുണ്ടാവും. ഞാൻ അപ്പച്ചനോട് പറഞ്ഞേക്കാം. ആരുടെ അപ്പച്ചൻ? ആരുടെ അപ്പച്ചനല്ല, കോളേജ് കാന്റീൻ നടത്തുന്ന ആളുടെ പേരാ അപ്പച്ചൻ. ആകാശം ദൂരെ എന്നതോ നുണയല്ലേ, ആശിച്ച ഇന്ദ്രലോകമോ ഇവിടല്ലേ. ആകാശം ദൂരെ എന്നതോ നുണയല്ലേ, ആശിച്ചാൽ ഇന്ദ്രലോകമോ ഇവിടല്ലേ. പുതുമൊഴി നാടിൻ ദളപതിമാരെ, പുതുയുഗമണ്ണിൻ കളമൊഴിമാരെ, മൊഴി മാറ്റാം വരുക. കണ്ണുകൊണ്ട് വലവീശിയോടും ഒരു കണ്ണാവിയും തോരൂലേ, വെണ്ണ കള്ളനുറി താഴ്ത്തി വയ്ക്കും ഒരു പെണ്ണെ കൂടൂലേ. കണ്ണുകൊണ്ട് വലവീശിയോടും ഒരു കണ്ണാമിയും പോരൂലേ, വെണ്ണ കള്ളനുറി താഴ്ത്തി വയ്ക്കും ഒരു പെണ്ണെ കൂടൂലേ. ആകാശം ദൂരെ എന്നത് നുണയല്ലേ, എണ്ണോളം നേടാനോ ഏറാൻ മൂളിയാകല്ലേ, എളുപ്പത്തിലെല്ലാം കൊയ്യാൻ കൊതിക്കല്ലേ. ജാതി നീട്ടുന്ന ജാതകത്തിന്റെ താളായി മാറല്ലേ, സ്നേഹമാണെന്ന ജീവിതത്തിന്റെ താളായി മാറൂലേ. തുടക്കത്തിലെല്ലാം കുളിരല്ലേ, തുടക്കത്തിലെല്ലാം കുരിശല്ലേ, കുരിശല്ലേ. കണ്ണുകൊണ്ട്
വല വീശിയോടും ഒരു കണ്ണാടിയും പോരൂലേ, പെണ്ണ കള്ളനുറി താഴ്ത്തി വയ്ക്കും ഒരു പെണ്ണെ കൂടൂലേ, കണ്ണു കൊണ്ട് വല വീശിയോടും ഒരു കണ്ണാടിയും പോരൂലേ, പെണ്ണ കള്ളനുറി താഴ്ത്തി വയ്ക്കും ഒരു പെണ്ണെ കൂടൂലേ. എന്താ മുളു ആകാശം ദൂരെ ഇന്ദ്രലോകമോഹി വിടല്ലേ. ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് അടി അടിക്കത്തുള്ളെന്ന് പറഞ്ഞിട്ട് ശരിക്കിട്ട് അടിക്കുന്നോ? എല്ലാവരും അറിയട്ടെ, 5000 രൂപയ്ക്ക് വേണ്ടിട്ടാ ഞങ്ങൾ ഈ വേഷം കിട്ടി ഇവിടെ വന്നത്. ദേ ഇവളുടെ മുന്നിൽ ഇവന് ഹീറോ കളിച്ച് ഇവളെ വീഴ്ത്തിയെടുക്കാൻ വേണ്ടി ഇവന്മാര് കളിച്ച നാടകമായത്. ഇത് കോളേജ് ആയതുകൊണ്ട് നടന്നു, നീയൊക്കെ പുറത്തോട്ട് വാടാ, കാണിച്ചു തരാം. അയ്യോ ആറിയിക്കണം. ഭയങ്കര ബോറാ സുധി ഇതൊക്കെ. ECG, എക്സ്റേ, ഇഞ്ചക്ഷൻ, എന്റെ അമ്മോ മുടിഞ്ഞ ബില്ല്. അവന്മാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കരാറി വെക്കണ്ടായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്ത് കാര്യം? വെറുതെ 3500 രൂപ നഷ്ടം. ഡേയ്, നഷ്ടം എന്തായാലും നീ തന്നെ തരണം. അവനൊരു കണക്ക് പുസ്തകം, നിന്റെ ഒറ്റ പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടെത്തിച്ചത്, അതുകൊണ്ട് നഷ്ടം നീ തന്നെ സഹിച്ചു. അയ്യടാ, അങ്ങനെ ഞാൻ മാത്രം നഷ്ടം സഹിക്കേണ്ട ആവശ്യമില്ല. എടാ, അവന്മാര് വന്നു, അവളുമാരെ ഉപദ്രവിച്ചു, നമ്മൾ ഇടപെട്ടു, അടിയും തുടങ്ങി. അതുവരെ ഓക്കെ ആയേ, ഓക്കെ ആയേ. പിന്നെ തിരക്കത് മാറിപ്പോരുമ്പോ ഞാൻ എന്ത് ചെയ്യാൻ? നിന്റെ ഐറ്റം നമ്പർ 1 ഡ്രസ് എത്തി. ചെല്ലു ചെല്ലു ചെല്ലു, ഇപ്പൊ വരാമേ, ഇപ്പൊ വരാ. അവനെ കണ്ടുപിടി, ഏത് നേരവും 3D എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ടല്ലോ. ഒരേ സമയം 3 എണ്ണത്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് വിട്, ഈ മഞ്ജുവിനെ ഒന്ന് വീഴ്ത്തിരക്ക്, ഇനി എന്തൊരു വഴി. ഞാനൊരു സൂപ്പർ ഐഡിയ തരാം. അയ്യോ വേണ്ട, നിന്റെ ഐഡിയ കേട്ട് കേട്ടാണ് വർഷം 2 ആയത്. അവക്ക് എന്നോട് ഇഷ്ടം. എന്നാ നിന്റെ ചെവി വന്ന് രഹസ്യമായിട്ട് പറയാൻ നീ ഇവിടെ പണിയാൻ വന്നാണോ അതോ എനിക്കിട്ട് പണിയാൻ വന്നാണോ? അതിപ്പോ അപ്പച്ച മുതലാളി പറയുന്ന പോലെ ചെയ്യാം. അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചപ്പോ എടുത്തു കൊടുക്കണ, കൊല പിടിച്ചോണ്ടിരിക്കാതെ പോയി പൊറോട്ട കഴിക്കണ. പറഞ്ഞു വിട്ട, ഒന്നും പറയണ്ട, ഒരു കണക്കിന് പറഞ്ഞു വിട്ടു. സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിനെ വീഴ്ത്തിയെടുക്കുന്ന കാൽപ്പാടാ. എന്റെ അല്ലോ, അതൊന്ന് നിലനിർത്തി കൊണ്ടുപോകാം. നീ നിലനിർത്താൻ പാടുപെടുന്ന ഐറ്റം നമ്പർ 2 ലൈല, ചെല്ല്. ഇപ്പൊ വരാവേ, ഇപ്പൊ വരാന്ന് പോടാ മോനെ, പെട്ടെന്ന് പറഞ്ഞേ. എഴുതാനി ക്ലാസ് പോടാ. ഹലോ, എന്താ വേണ്ടത്? അയ്യോ ഒന്നും വേണ്ട, ഞങ്ങൾ ഇതിനല്ല, ചെറിയൊരു ഡിസ്കഷൻ ഇരുന്ന. അയ്യോ അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്താ വേണ്ടെന്നല്ല, നിങ്ങളുടെ ഡിസ്കഷൻ കേട്ടതുകൊണ്ട് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്. തന്റെ ഒരു പുണ്ണാക്ക് ഞങ്ങൾക്ക് വേണ്ട, താനൊരു ഒറ്റം കാരണം ഇതൊക്കെ ഇങ്ങനെയായത്. പിന്നെ ഒരു പണിക്ക് വന്നല്ലേ വയറ്റിപ്പഴപ്പല്ലേ എന്നോർത്ത് വെറുതെ വെട്ടതാ. അതുകൊണ്ട് ഇനി ഇത് കയറിത്തോണ്ടി വെറുതെ കീറുവാച്ചൂടല്ലേ. എന്താണ് മക്കളെ, അടുത്ത നാറ്റക്കേസിനുള്ള പദ്ധതി പ്ലാൻ ചെയ്യണോ? വാടാ, നിങ്ങളും എന്നാ നാറ്റക്കേസാവും. ഉവ്വ ഉവ്വേ, നല്ലപോലെ പ്ലാൻ ചെയ്തോ, ഇപ്പം നടക്കും. ഓക്കേ ശു, കുൾകുൾ. ഹലോ,
ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. എന്റെ ഈ ജോലി കണ്ട് നിങ്ങൾ എന്നെ ആ രീതിയിലൊന്നും കാണണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പ്രശസ്തനായ എഴുത്തുകാരനാണ്. ഓഹോ, ആ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ജോലിയെന്ന്. ഒരു എഴുത്തുകാരന് വേണ്ടത് കഥാബീജങ്ങളാണ്. അത് തേടിയുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ തന്നെ കണ്ടെത്തിയ ഐഡിയയാണ് ഈ ജോലി. ഇത് കോളേജാണല്ലോ, അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നി. പറയുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത്. നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിന് ഒരു ധാരണയുണ്ട്, നിങ്ങളെക്കാൾ അഡ്വാൻസ് തോട്ട്സ് ആർക്കും ഇല്ലാന്ന്. ആദ്യം അതങ്ങ് മാറ്റിവെച്ചു. ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് കൂടി ഉള്ളതുകൊണ്ട് പറയുക, ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഓക്കെ. അവന്റെ കോല എന്റെ ഐഡിയ കേട്ട് കേട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒന്നും നടന്നില്ലേലും, ഒരു ഐഡിയ കൂടി ഞാൻ തരാം. നിന്റെ കേസ് കേട്ട് നമ്മൾ ആ വിനയനെ ഏൽപ്പിക്കുന്നു. നിർത്ത് നിർത്ത്, നീ ഒന്നും പറയണ്ട. തള്ളക്ക് വിളിക്കാൻ പോവണമെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് ഞാൻ പറയുന്നത് നീ കേക്ക്, എന്നിട്ട് ആലോചിക്കും. എടെ, നമ്മൾ വിചാരിക്കും പോലെ ആ വിനയൻ നിസ്സാരക്കാരനൊന്നും അല്ല. അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഇമ്മാതിരി കാര്യം കവൻ പുലിയാ. നീ എന്തായാലും മഞ്ജുവിന്റെ പുറകെ നടക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുന്നില്ല. ഹവളാണെങ്കിൽ ആ നടത്തം കണ്ടതായി ഭാവിക്കുന്നുമില്ല. അപ്പൊ അയാൾ ഏതെങ്കിലും രീതി ശ്രമിച്ച് നടക്കുകയാണെങ്കിൽ നമുക്കെന്താണ് നഷ്ടം? ദേ, മക്കൾ കൂടുതൽ ആലോചിച്ച് തലേന്നും പോയിക്കണ്ട. തൽക്കാലം നമ്മൾ ഈ കേസ് അയാളെ ഏൽപ്പിക്കുന്നു. അയാള് ശ്രമിച്ച് നടന്നില്ലേ, അയാള് നാറും. നടന്നാ നമ്മൾ നേടും. അപ്പൊ സംഭവം ഞാൻ ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. എനിക്ക് ഇയാളുടെ ലവറെ ഒന്ന് സ്റ്റഡി ചെയ്യണം. വേറൊന്നുമല്ല. ഒറ്റ മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കുട്ടിയെ സ്റ്റഡി ചെയ്യുന്ന കാര്യം, വേറൊന്നും കൊണ്ടല്ല. എത്രത്തോളം ജോലി എടുക്കേണ്ടി വരുമെന്ന് ആദ്യം എനിക്കൊന്നും അറിയണം, എന്നിട്ടാവും ബാക്കി കാര്യം. അതെങ്ങനെയാന്നല്ലേ, അതിനൊക്കെ വഴിയുണ്ട്. താൻ നാളെ തന്നെ മഞ്ജുവിനോട് പോയി ഒരു കാര്യം പറയണം. മഞ്ജു, മഞ്ജു, തനിക്ക് ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറഞ്ഞു ഏതായാലും നന്നായി. ഇനിയിപ്പോ ഡ്രസ് ഉപയോഗിക്കണ്ടല്ലോ. വരട്ടെ. താങ്ക്സ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഡ്രസ്? ഈ ഡ്രസ് താൻ ഇതിനു മുമ്പ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളല്ലേ. പിന്നെ ഇന്നെന്താ ഒരു പ്രത്യേക ചോദ്യം? ഇത് വല്ല പണിയുള്ള പണിയൊന്നുമല്ല. സിമ്പിൾ ആയിട്ട് ഓക്കെ ആക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന് നിങ്ങളെ സെലക്ട് ചെയ്ത റൂട്ട് ഒന്ന് മാറ്റി പിടിക്കണം. ഈ മഞ്ജുവിന്റെ വീട്, അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊന്നും ഞങ്ങൾക്കറിയില്ല. അവളുടെ പേരൻസ് ഒക്കെ വിദേശത്താ. ഇവിടെ സത്യശീലൻ സാറിന്റെ വീട്ടിലാ താമസം. അങ്ങേരെ പെങ്ങടെ മോളാ. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അതെന്താ അങ്ങനെ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു തരം വെരട്ട് ലൈനിൽ എനിക്ക് കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാൻ പറ്റിയേക്കും. സംശയം എന്താ? അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം 2 മൊബൈൽ ഫോണുകൾ സംഘടിപ്പിക്കണം. 1, മഞ്ജു ഏത് ഹാൻഡ്സെറ്റ് ആണോ ഉപയോഗിക്കുന്നത്, സെയിം ഹാൻഡ്സെറ്റ് വിത്ത് ന്യൂ കണക്ഷൻ. 2, ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ, പക്ഷെ അതിന് ഒരു പുതിയ കണക്ഷൻ വേണം. ഇതെന്താടാ മൊബൈൽ ബജ്ജിയ? മൊബൈൽ ബജ്ജിയല്ല, മൊബൈൽ ഫോൺ. പുതിയ ഹാൻഡ്സെറ്റ് വിത്ത് ന്യൂ കണക്ഷൻ. ഇതിൽ ഒരേ ഒരു നമ്പറെ ഫീഡ് ചെയ്തിട്ടുള്ളൂ. ആ നമ്പറിലേക്ക് സാർ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കണം. ആ നമ്പർ ഏതാ മാഷേ?
സാറ് വിസിലടിച്ചപ്പോ ടീച്ചർ ഓടിപ്പോയി. അത് നിനക്കറിയില്ല അല്ലേ? ഇല്ല, ഞാൻ വിസിലടിച്ചാൽ അവരുടെ അമ്മയ്ക്ക് വിളിച്ചു എന്ന അർത്ഥം. അത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ എന്നെ വിസിലടിപ്പിക്കരുത്. ഒന്നിങ്ങോട്ട് വന്നേ. അപ്പൊ നീ വർക്ക് തുടങ്ങിയല്ലേ? പക്ഷെ ടീച്ചറിനെ വിളിക്കാൻ പുതിയ കണക്ഷൻ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വേറെ ആരുടെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചാ പോരായിരുന്നോ? പോരാ, എന്റെ പൊന്നു സാറേ, ചുമ്മാതല്ല സാറിന്റെ കാര്യം ഇങ്ങനെ ഒരിടത്തും എത്താതെ നിൽക്കുന്നത്. കൂടുതൽ ആലോചിക്കാതെ ഞാൻ പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. ആ പിന്നെ ഇതില് ഫീഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സാറിന്റെ കയ്യിലുള്ള ടീച്ചറിന്റെ നമ്പർ അല്ല, ഒരു പുതിയ ഐഡിയ നമ്പർ. ഐഡിയ പൂർവ്വം ഒരു ഐഡിയ കണക്ഷൻ. ഓ, മനസ്സിലായി മനസ്സിലായി. An idea can change my life. ആ അത് തന്നെ, കറക്റ്റ്. ആ അസലായിരിക്കുന്ന സുധി, വെൽ പ്ലേഡ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പിന്നാലെ നടന്ന് വഷളത്തരങ്ങൾ കാണിച്ചതിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ ഞാനൊരു ഫ്രണ്ടായിട്ട് തന്നെയാ കണക്കാക്കിയിരുന്നത് ഇതുവരെ. പക്ഷെ ഇപ്പൊ താനീ കാണിച്ചതുണ്ടല്ലോ. മഞ്ജു, ഞാൻ എന്താ കാണിച്ചെന്ന് താനീ പറയുന്നത്? എനിക്കൊന്നും ഓവർസ്മാർട്ട് ആവില്ലേ സുധി. താനാണ് എന്റെ ഫോൺ എടുത്ത് മാറ്റിച്ചെന്നും ഈ കളി മുഴുവൻ കളിച്ചതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിത് അങ്ങനെ വെറുതെ വിടുന്നു താൻ കരുതണ്ട. നീ ഈ കളിച്ച കളിക്ക് മിനിമം നിനക്ക് ഞാനൊരു സസ്പെൻഷൻ എങ്കിലും വാങ്ങി തന്നിരിക്കും. അതെ, നീ തന്ന നമ്പർ ശരിക്കും ആ ടീച്ചർ തന്നെയായിരുന്നോ? ആ എന്തേ, അപ്പൊ സാറ് ഇതുവരെ വിളിച്ചില്ലേ? വിളിച്ചു. അപ്പൊ എന്തു പറഞ്ഞു? വിളിച്ചില്ല. അല്ല, വിളിച്ചു, പക്ഷെ പെട്ടെന്ന് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. മോശമായിട്ടൊന്നും പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ സാറൊരു കാര്യം ചെയ്യും, ഇനിയും വിളിക്കാനല്ലേ? ഞാൻ പിന്നെയും കുറെ ട്രൈ ചെയ്തു സ്വിച്ച് ഓഫ്. വിളിക്കണ്ടെന്നാ ഞാൻ പറയാൻ വന്നത്? അതെന്താ അങ്ങനെ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അതായത് വിനയ നിന്നെ ക്യാൻറ്റീൻ അന്വേഷിക്കുന്നുണ്ട്. എന്നെ ചെല്ല്, ക്യാൻറ്റീൻ അന്വേഷിക്കുന്നുണ്ടെന്ന്. സാറേ ഞാൻ ഇപ്പോ വരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ആ ഗുഡ് ആഫ്റ്റർനൂൺ. കിട്ടി. ടേടാ നിന്നെ റോറ്റ കേറ്റി വെച്ചതാണ്ടല്ലോ. ചുമ്മാ ഇരുന്ന് എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അവൾ പറഞ്ഞേക്കുന്നത് കേട്ടല്ലോ. അവളുടെ മട്ടും ഭാവം കണ്ടിട്ട് അവൾ ഇന്ന് പ്രിൻസി എടുത്ത് കംപ്ലൈന്റ് ചെയ്യും, സ്റ്റാഫ് മീറ്റിംഗ് കൂടും, എനിക്ക് പണി കിട്ടുകയും ചെയ്യാതെ ഉറപ്പാ. വേണമല്ലോ, അത് തന്നെയാണല്ലോ എന്റെ ഉദ്ദേശം. വിനയ തമാശകളാ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ട് തുറന്നു പറ. അവളുടെ അടുത്തൊരു സോറി പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും. പറ, ഞാൻ അവളെ കാണണോ? കാണണം. പക്ഷെ മഞ്ജുവിനെ അല്ല, അജിതകുമാരി ടീച്ചറിന്. എന്നിട്ട് ഞാൻ പറഞ്ഞു തരും പോലെ ചില കാര്യങ്ങൾ നീ ടീച്ചറോട് പറയണം. അങ്ങനെ വരുമ്പോ സ്റ്റാഫ് മീറ്റിംഗിൽ ടീച്ചർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നടക്കുന്ന എന്താണെന്ന് നീ കണ്ടോ മോനെ? ഇവിടെ പരാതി തന്ന കുട്ടി എന്റെ റിലേറ്റീവ് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. വളരെ ജെന്യുവിൻ ആയിട്ടുള്ള പരാതിയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇത് ചെയ്തവർക്കെതിരെ കർശനമായ നടപടി എടുത്തേ മതിയാവൂ. അങ്ങനെ കർശനമായ നടപടികൾ എടുക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഈ പരാതിയിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല സർ. ഇതൊക്കെ വെറും ഒരു ക്യാമ്പസ് തമാശയായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അവിടെയാണ് ടീച്ചർക്ക് തെറ്റുപറ്റിയത്. ഇതൊന്നും അങ്ങനെ ഒരു തമാശയായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും പറയുക. സ്റ്റോപ്പ് ഇറ്റ്.
നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ കുട്ടി തന്ന പരാതിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയുടെ ഫോൺ എടുത്തു മാറ്റി ആ ഫോണിൽ നിന്നും ഇവിടെ പഠിക്കുന്ന ചില ആൺകുട്ടികളുടെ മൊബൈലിലേക്ക് മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചെന്നും മെസ്സേജുകൾ കിട്ടിയ പലരും കുട്ടിയോട് മോശമായി പെരുമാറിയെന്നും പറഞ്ഞല്ലോ. അവരിൽ ആരെങ്കിലും ഇപ്പോ ഇവിടെ ഈ റൂമിലുണ്ടോ? ഉണ്ട് സർ, ഒരാളല്ല, ആ നിൽക്കുന്നവർ ആ കൂട്ടത്തിൽ പെട്ടവരാ. അയ്യോ, മഞ്ജു എന്തായി പറയുന്നേ? സർ, ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആരുടെ മൊബൈലിലേക്ക് മഞ്ജു പറയുന്ന തരത്തിൽ ഒരു മെസ്സേജും വന്നിട്ടില്ല. ഞങ്ങൾ ആരും മഞ്ജുവിന്റെ അടുത്ത് ചെന്നിട്ടില്ല. പിന്നെ ആര് പറയുന്നത് വിശ്വസിക്കണം? അതിരിക്കട്ടെ, മോഷ്ടിക്കപ്പെട്ട ഫോണിന് പകരം വെച്ച ഫോണിലേക്ക് എന്തെങ്കിലും കോളോ മെസ്സേജോ വരികയോ കുട്ടി സംസാരിക്കുകയോ ചെയ്തിരുന്നോ? ഉവ സർ, ഒരു കോള് വന്നിരുന്നു. അത് ആരുടെ കോളാന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് വന്ന കോള് കുട്ടി അറ്റൻഡ് ചെയ്തില്ല? അറ്റൻഡ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അറ്റൻഡ് ചെയ്തു. വല്ലാതെ ദേഷ്യം വന്നോണ്ട് ഇങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാതെ. സോറി, ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടെന്ന് തോന്നരുത്. സ്റ്റുപ്പിഡ് ഇഡിയറ്റ് എന്ന് വിളിച്ച് ഇമ്മീഡിയറ്റ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കുട്ടിയുടെ ഫോണിലേക്ക് ഒന്ന് നമ്പർ ഏതാ പറയാം സർ. ഇത് നമ്മളെ സത്യശീല സാറിന്റെ പുതിയ നമ്പറാ. സാറേ, സത്യശീല സാറേ, രണ്ട് ദിവസം മുമ്പ് സാറൊരു പുതിയ കണക്ഷൻ എടുത്തു എന്ന് പറഞ്ഞ് തന്ന നമ്പർ ഇതല്ലേ സാറേ? 800 700 അതല്ലേ സാറേ? ഇനിയൊരു തർക്കം വേണ്ട, ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാ പോരെ. ആ നമ്പറിലേക്ക് ആരും വിളിക്കൊന്നും വേണ്ട, അതെന്റെ നമ്പർ തന്നെയാ. ഞാൻ തന്നെയാ ഇവളുടെ മൊബൈലിലേക്ക് വിളിച്ചത്. ആ ഞാനത് മോളോട് പറയാൻ വിട്ടുപോയി. മോള് ഇഡിയറ്റ് സ്റ്റുപ്പിഡ് എന്ന് മാത്രല്ല വിളിച്ചത്, ഒരു തെറിയും കൂടി പറഞ്ഞില്ലേ? അതേതാ സാറേ? സത്യത്തിൽ ഞാൻ പുതിയ കണക്ഷൻ എടുത്ത വിവരം പറയാനാണ് ഇവളെ വിളിച്ചത്. പക്ഷേ ഇവളുടെ റെസ്പോൺസ് കേട്ടപ്പോ പഠിക്കുന്നതിനിടയിൽ ആരോ ശല്യപ്പെടുത്തിയപ്പോ ഇവൾ അങ്ങനെ റിയാക്ട് ചെയ്തു എന്നാ ഞാൻ കരുതിയത്. പ്രശ്നം തീർന്നല്ലോ, എല്ലാം തീർന്നല്ലോ, മീറ്റിംഗ് പിരിച്ചു വിട്ടുട്ടോ. ഒരു പ്രശ്നം ഉണ്ടല്ലോ സാറേ. സാറ് മഞ്ജുവിനെ വിളിച്ചു എന്ന് പറഞ്ഞത് വിശ്വസിക്കാം, പക്ഷെ അങ്ങനെ വിളിക്കുമ്പോഴും സാറ് മഞ്ജുവിന്റെ ശരിക്കുള്ള നമ്പറിലോട്ടല്ലേ വിളിക്കുക? മഞ്ജു പറഞ്ഞത് അവളുടെ മൊബൈൽ അല്ല ഇപ്പൊ കയ്യിലുള്ളതെന്നല്ലേ? ഇതൊക്കെ ശരിയാണല്ലോ, സാറ് വിളിച്ചാലും ഈ കുട്ടിയുടെ ശരിക്കുള്ള നമ്പറിലേക്കല്ലേ കോൾ കണക്ട് ചെയ്യൂ. ഇത് ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ ഇത് ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്ക. എന്റെ പൊന്ന് സാറേ, ഞാനാ ഇതെല്ലാം ചെയ്തത്. ഇവളുടെ ഫോൺ എടുത്ത് മാറ്റിയതും പകരം സെയിം ഹാൻഡ്സെറ്റ് വെച്ചതും അതിലേക്ക് ഫോൺ ചെയ്തതും അങ്ങനെ പണ്ടാറടങ്ങിയത് മുഴുവനും ഞാനാ. വേറൊന്നുമല്ല, ഇവളുടെ പേരൻസ് ഒക്കെ വിദേശത്താണല്ലോ. ഞാനാണല്ലോ ലോക്കൽ ഗാർഡിയൻ. ആ നിലയ്ക്ക് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. എല്ലാവരും എന്നോട് ക്ഷമിക്കണേ. നിങ്ങൾ വീട്ടുകാരെ തമ്മിലുള്ള തമാശകൾ തീർക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്നെ വെറുതെ ഒരു ഊവാക്കല്ലേ? നിർത്തിക്കോണം, ഇന്ന് തന്നെ നിർത്തിക്കോണം നിന്റെ ഇവിടുത്തെ പണി. ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. സാർ അങ്ങനെ തീരുമാനിക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്ലേ ഒക്കെ നിർത്തടാ. എനിക്കിനി നിന്റെ ഒരു പ്ലേ അറിയണ്ട. എന്നാലും സാറേ മോശമായി പോയി. ഓടാ ഓടാ, നിന്റെ വീട്ടുകാരുടെ ഒന്നുമല്ലോ ഞാൻ കാണിച്ചത്. ഓടാ, അട, നീ എവിടെ നിൽക്ക്, നീ എവിടെ നിൽക്ക്. തൃപ്തിയായില്ലോ? ഇത്രയും കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലോ? അകത്ത് വെച്ച് ഞാൻ അങ്ങനെ പൊട്ടം കളിച്ചു എന്ന് വെച്ച് നീയൊക്കെ കൂടി കളിച്ച നാടകം എനിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കരുത്. എന്റെ കൊച്ചിന്റെ മൊബൈല് മോഷ്ടിച്ചത് ആരാണെന്നും ഈ പ്ലേ ഒക്കെ നടത്തിയത് എന്തിനാണെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയട മോനെ. മനസ്സിലായല്ലോ, മനസ്സിലാക്കണം. ഇനി എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ. സാർ മഞ്ജുവിന്റെ ഒരു അധ്യാപകൻ മാത്രമല്ല, ലോക്കൽ ഗാർഡിയനും കൂടെയാണല്ലോ. ആ നിലയ്ക്ക് സുധിക്ക് മഞ്ജുവിനോടുള്ള ഈ അപ്രോച്ച് സാറിന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ സാർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല?
എന്റെ പൊന്നു സാറേ, ഈ സെൽഫിഷ് സ്വഭാവം ഒട്ടും നല്ലതല്ല. തക്കം കിട്ടുമ്പോഴൊക്കെ പ്രേമത്തെയും പ്രണയത്തെയും പറ്റി പുകഴ്ത്തി പറയുക, എന്നിട്ട് സ്വന്തം മക്കളുടെയും കൂടപ്പറപ്പുകളുടെയും കാര്യങ്ങൾ വരുമ്പോ പറഞ്ഞതൊക്കെ അപ്പാടെ അങ്ങ് വിഴുങ്ങുക. അല്ല, ഈ സുധിക്ക് എന്താ ഒരു കുഴപ്പം? നന്നായിട്ട് പഠിക്കുന്നവനല്ലേ, നല്ല കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, കാണാനും വലിയ തെറ്റില്ല. ഇനി സുധിയും മഞ്ജുവും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷനേ ഇല്ലാന്ന് വെക്കുക, നിങ്ങൾ പേരന്റ്സ് മുഖാന്തരം മഞ്ജുവിന് ഇതേ സുധിയുടെ തന്നെ ഒരു മാരേജ് പ്രപ്പോസൽ വന്നാൽ നിങ്ങൾ ആലോചിക്കില്ലേ? ആലോചിച്ചിട്ട് നല്ലതാണെങ്കിൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കില്ലേ? ആ അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ ഈ കാണിക്കുന്ന എതിർപ്പിന്റെ പേടിപ്പെടുത്തലിനും കാരണം അതാ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്കിള് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല. അങ്കിളല്ല അത് ചെയ്തത്. അവന്മാരാ, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ അങ്കിൾ എന്തിനാ അത് ഏറ്റെടുക്കാൻ പോയത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതാ എനിക്ക് അറിയേണ്ടത്. അല്ല, അത് മോളെ വേറൊന്നുമല്ല. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. തൽക്കാലം നീ അത്ര അറിഞ്ഞാ മതി. അങ്കിൾ അറിയണം, എനിക്കറിയണം. എന്തിനു വേണ്ടിട്ട് അങ്കിൾ അങ്ങനെ? ഓ, അത് മോളെ അവമ്മ. ഒന്നും പറയാനില്ല, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു, അത്ര തന്നെ. അങ്കിൾ അങ്ങനെ പറഞ്ഞങ്ങ് പോയാൽ എങ്ങനെയാ? ഇത് എന്റെ കാര്യാ, എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ തീരൂ. അറിയണല്ലേ, നിനക്ക് കാര്യം അറിയണല്ലേ. ആ സുധിക്ക് എന്താ കുഴപ്പം? നന്നായിട്ട് പഠിക്കുന്നവനല്ലേ, നല്ല കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, കാഴ്ചയിലും വലിയ തെറ്റില്ലാത്തവനല്ലേ. പ്ലേ ആയിരുന്നു, ഞാനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്ലേ. നിന്നെയും അവനെയും തമ്മിൽ ഒന്ന് അടുപ്പിക്കാം. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിച്ച് നീ തീരുമാനിച്ചോ. അതെങ്ങനെയാ, അവനെ കാണുമ്പോ നീ ഒരുമാതിരിയും? എന്റെ പൊന്നു മോളെ, ഉള്ള നേരത്ത് കുറച്ച് പ്രേമിക്കാൻ നോക്ക്. അതല്ലേ സാറ് പറയാൻ വന്നത്? അതല്ലേന്ന്. കുട്ടി, എനിക്കിതിൽ ഒരു റോളും ഇല്ല. ഞാൻ ഇവിടുത്തെ ക്യാൻറ്റീനിലെ വേറൊരു ജോലിക്കാരനാ. ഇതില് അഭിപ്രായം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് ശരി എന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ആ ചെറുക്കന് തന്നെ ഇഷ്ടമാണ്. തനിക്കത് അങ്ങോട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊന്നും അറിയാൻ വേണ്ടി അവൻ തൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും താൻ അവനോട് ഇഷ്ടമല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതിനർത്ഥം തനിക്ക് അവന് ഇഷ്ടമാണ് എന്നല്ല, താൻ അവനെ ഇഷ്ടപ്പെടാം എന്നാകാം. അതിനുവേണ്ടി അവൻ ഇങ്ങനെ ഓരോന്ന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതൊരു കുറ്റമാണോ? ഇനി ആ ശ്രമങ്ങളാണ്. പേരെന്താന്നാ പറഞ്ഞേ? മഞ്ജു. ആ മഞ്ജുവിന് പ്രശ്നമെങ്കിൽ നേരെ അവന്റെ അടുത്ത് ചെന്ന് പറയുക എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന്. അതോടെ തീരെ അവന്റെ ഈ കളികളൊക്കെ. എനിക്ക് നല്ല ഉറപ്പാ, അങ്ങനെ ഉറപ്പിച്ച് പറയാനും കാരണങ്ങളുണ്ട്. ഈ എന്തായിരുന്നു പേര്? അജിതകുമാരി. ആ പയ്യന്റെ പേര്? സുധി. ആ സുധി. അവൻ ഒരു ദിവസം ക്യാൻറ്റീനിൽ ഇരുന്ന് അവന്റെ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടു. തന്നെ കൊണ്ട് അവനോട് ഇഷ്ടമല്ല എന്നെങ്കിലും പറയിക്കുമെന്ന്. അതിന്റെ കാരണം അവൻ തന്നെ പറഞ്ഞു. ഇഷ്ടമല്ല എന്നൊരു മറുപടിയാണ് താൻ പറയുന്നതെങ്കിലും അവന് തന്നോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ തനിക്ക് അങ്ങനെ പറയാൻ പറ്റിയതെന്ന് ഓർത്ത് അവൻ ആശ്വസിക്കുകയെങ്കിലും ചെയ്യാമല്ലോ എന്ന്. ഇനിയാണ് മോനെ റിസൾട്ട്. നാളെ രാവിലെ തന്നെ നീ ഒരു കാര്യം ചെയ്യണം. മഞ്ജുവിനെ വാച്ച് ചെയ്യുക. അവളെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റിയോ? സംഭവം ഓക്കെയാ. അങ്ങനെ കണ്ടാൽ നീ നേരെ അവളുടെ അടുത്ത് ചെല്ലുക. നീ അവളുടെ അടുത്ത് ചെന്നതിന് ശേഷം പതിഞ്ഞ സ്വരത്തിൽ കൂളായിട്ട് രണ്ടേ രണ്ട് ഡയലോഗ് പറയുക. ഞാൻ ചെയ്തൊക്കെ ബോറായി പോയെങ്കിൽ സോറി. എല്ലാം തന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അടുത്ത ഡയലോഗാണ് ഹൈലൈറ്റ്. അത് അവളെ ഫേസ് ചെയ്യാതെ ഒന്ന് തിരിഞ്ഞ് അല്പം റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞാൽ കൊള്ളാം. ദാ ഇതുപോലെ. ഇനിയും തനിക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ തനിക്ക് പറയാം എന്നെ തനിക്ക് ഇഷ്ടമല്ലെന്ന്. വേറൊന്നുമല്ല, എനിക്ക് തന്നെ മനസ്സിലായി. സുധിയുടെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ലോ എന്നോർത്ത് തനിക്ക് ആശ്വസിക്കെങ്കിലും ചെയ്യാലോ എന്നല്ലേ. ഇയാൾക്ക് അങ്ങനെ ആശ്വസിച്ചാൽ മാത്രം മതിയോ? Hey!
ആഘോഷമൊക്കെ തുടങ്ങാൻ പറ്റെ, നിർത്ത് നിർത്ത്. ഡിയർ ഫ്രണ്ട്സ്, രണ്ട് കാര്യങ്ങൾ എനിക്ക് എല്ലാരോടുമായി പറയാനുണ്ട്. അതിലൊന്ന്, ഇനി മുതൽ ഇവൻ വിനയചന്ദ്രൻ അല്ല, ഡോക്ടർ ലാൽ. മനസ്സിലായില്ല? റൊമാൻസ് കൺസൾട്ടന്റ്. ആ നിക്ക്. ഇനി നമ്പർ ടു, ഇത് കോളേജ് ആയതുകൊണ്ടും ഇവിടെ ഒരുപാട് രോഗികൾ വട്ടം കറങ്ങുന്നുണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഒരു രോഗിയെ കൂടി അഡ്വാൻസ് ആയി ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ദേ ഇവൻ റോയ്, ഇവനാണ് അടുത്ത രോഗി. പിന്നെ ഇവന്റെ എതിർകക്ഷി തൽക്കാലം ഇവിടെ ഇല്ല. ഡ്രാമ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് മദ്രാസ് തെണ്ടാൻ പോയേക്കാം. അവള് മാത്രമല്ല, കൂട്ടത്തിൽ കുറച്ച് വാലുകളും ഉണ്ട്. ഡെവിൾ ഗ്രൂപ്പ് എന്നാ മൊത്തത്തിൽ അറിയപ്പെടുന്നത്. ഇവന്റെ കക്ഷിയെ ക്യാമ്പസ് ഡെവിൾ എന്ന്. ഇവനവളെ മുടിഞ്ഞ ഇഷ്ടമാ, പക്ഷെ അവക്ക് ഇവനെ കണ്ണെടുത്താ കണ്ടുടാ. ഈ അവിടെ ഇവിടെ ചില എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാ ബാക്കിയവളുടെ കയ്യിലൊരു മുഴുവൻ ആണുങ്ങളുടെയാ. അതുകൊണ്ട് തന്നെ ദാ ഇവന്റെ കാര്യം ഓക്കെ ആക്കി എടുത്ത പോലെ അത്ര ചുളിവിൽ ഒപ്പിക്കാൻ പറ്റുന്ന കേസ് കേട്ടല്ല ഇത്. എന്നാലും ഡോക്ടർ എന്തു പറയുന്നു? എന്തെങ്കിലും ഒന്ന് പറയടോ. എന്തായാലും ആളിവിടെ ഇല്ലല്ലോ, പറട്ടെ നമുക്ക് നോക്കാം. അയ്യോ മതി, അത് മതി. അപ്പോൾ ഇനി മുതൽ ഇവൻ നമുക്ക് ഡോക്ടർ ലാവ്. അങ്ങനെ അങ്ങ് പേടിച്ചാൽ എങ്ങനെ അപ്പച്ചൻ ചേട്ടാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് കേറണ്ടി വന്നു. അത്യാവശ്യ സ്ഥലത്തൊക്കെ പോയിട്ട് മെല്ലെ വന്നാൽ മതി. അതൊക്കെ നോക്കാടോ. അയ്യോ എനിക്കൊന്നും വേണ്ട, ഞാനിപ്പം പുറത്തുനിന്ന് കുടിച്ചോളൂ. ക്ഷീണം ഉണ്ടാതാ. ഇല്ല, ഇതെവിടെ പോന്ന്? ഞാൻ അടുക്കളയിലേക്ക്. ഇനി മേലെ അടുക്കളൊക്കെ അറിയാണ്ടല്ലോ, അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കളാം. മോൻ ആ കൗണ്ടറിൽ പോയി ഇരുന്നാ മതി. കുട്ടികളൊക്കെ വരുമ്പോ മോൻ ആ കൗണ്ടറിൽ ഇരിക്കുന്നതാണ് അതിന്റെ ഒരു ഇത്. അവിടെ പോയിരിക്കും. ഓർഡർ ചെയ്ത് കിട്ടിയായിരുന്നു. എടാ എന്തോ മറ്റവനെ, ഇവരിന്ന് ഞാൻ തല്ലിക്കൊന്ന് ഫ്രൈ ആയിട്ട് വിൽക്കും. അവൻ വന്നപ്പോ ഞാൻ വേണ്ടതായല്ലേ. ഒന്നു നട. ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു ഔട്ട്സൈഡറാ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഹീറോയും താൻ തന്നെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഒതുക്കാം, പക്ഷേ ഞങ്ങൾ അത് ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് തന്നെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോ പിന്നെ നമ്മൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴും കാര്യം പറഞ്ഞില്ല. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഈ കോളേജിലെ ഒരു ഉരുപ്പിടിയെ നോട്ടമിട്ട് വട്ടം കറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അല്ല, ഞാൻ മാത്രമല്ല, ഈ കോളേജിലെ പല അവന്മാരും പല രീതിയിൽ അവളെ വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട്. ദാ ഇപ്പോഴും നോക്കുന്നുണ്ട്. പക്ഷെ അവരെ പോലൊന്നുമല്ല ഞാൻ. അവളെ ലൈൻ അടിച്ച് വീഴ്ത്തി കല്യാണവും കഴിച്ച് കൂടെ പൊറപ്പിക്കണമെന്ന ദുരാഗ്രഹം ഒന്നും എനിക്കില്ല. എന്റെ ഉദ്ദേശം മറ്റതാ. പക്ഷേ അതിന് ഞാൻ എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ നോക്കിയിട്ടും അവൾ അടുക്കുന്നില്ല. അല്ല, അങ്ങനൊന്നും അടുക്കുന്ന കൂട്ടത്തിലുമല്ല. ഒരു പിശാജ, സുന്ദരി പിശാജ്, എ ക്യാമ്പസ് ഡെവിൽ. അയ്യോ തമാശ പറഞ്ഞല്ല, ആ പേരിലാണ് അവൾ ഈ ക്യാമ്പസിൽ അറിയപ്പെടുന്നത്. ആളിപ്പോ ഇവിടെ ഇല്ല, എന്തോ ഫെസ്റ്റിവലിനും പറഞ്ഞ് കറങ്ങാൻ പോയിക്കുക. താൻ ഈ ലൈൻ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മിടുക്കനാണെന്ന് മനസ്സിലായി. തന്നെ പോലൊരാൾ കൂടെയുണ്ടെങ്കിൽ ചിലപ്പോ എന്റെ ഉദ്ദേശം നടന്നേക്കും. എന്തു പറയുന്നു? ചിലപ്പോ നടന്നേക്കുമെന്നല്ല, നടക്കും. പക്ഷേ ഞാനതിന് ശ്രമിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നല്ല ഉദ്ദേശത്തോടെയുള്ള കേസുകൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലുള്ള കേസ് കെട്ടുകൾ ഞാൻ അറ്റൻഡ് ചെയ്താൽ ചെറ്റകളുടെ ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കുന്നവൻ പരച്ചെറ്റ. പണ്ടുള്ളവരെ പറഞ്ഞിട്ടുള്ള അത് മറന്നു പോകുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് വെരി സോറി, എനിക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല. നീ ശരിക്കും ആലോചിച്ചു തന്നെ പറഞ്ഞതാണോ?
ഞാൻ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞ സണ്ണിക്കുട്ട. അല്ല, ഈ വിഷയത്തിലേക്ക് ഒരുപാട് ആലോചിക്കാന്ന് പറഞ്ഞ അത് എന്നെ വലിയ മണ്ടത്തരമാ. പിന്നെ നെഞ്ചും വിരിച്ച് മസിൽ ഉരുട്ടി മുഖവും വീർപ്പിച്ച് ഇതേപോലെ വട്ടം കയറി നിന്ന് വരട്ടി ആലോചിപ്പിക്കാമെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. വേറൊന്നുമല്ല മാട്ടിനെ, എനിക്ക് അടി ഇടി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പേടിയാ. പക്ഷെ എന്നാൽ ഒന്നുണ്ട്, രണ്ട് കൊണ്ടാലും എടുത്ത തീരുമാനം എടുത്തതാ. വർഗീസേട്ടാ, ഞാൻ ഇറങ്ങ. ചുരുക്കി പറഞ്ഞ താൻ ആളാകെ അങ്ങ് ഫേമസ് ആവുക. ഓരോ കേസുകൾ ഓക്കെ ആക്കി എടുക്കുന്ന പാടെ എനിക്കല്ലേ അറിയാവൂ. സത്യത്തിൽ ഇതൊന്നും എന്റെ കഴിവല്ലടോ, എല്ലാം ഒരു ഭാഗ്യമാ. പിന്നെ ഈ പ്രേമെന്ന് പറയുന്നത് അങ്ങനെ പിടിച്ചു പറിച്ചെടുക്കാവുന്ന ഒന്നല്ല എന്ന് ഞാൻ പറയാതെ തന്നെ തനിക്കറിയാലോ. പിന്നെ ഞാൻ അതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ട് നടക്കല്ലേ. എന്റെ മാഷെ, എനിക്കിതൊന്നും വലിയ തിട്ടയില്ല. ഞാൻ ഇതുവരെ ആരെയും പ്രേമിക്കാനും പോയിട്ടില്ല. അല്ല, അതിനുള്ള പ്രായമായപ്പോഴേക്കും ബാഗും തൂക്കി ബൂത്ത് ജോലി വീടെന്നൊക്കെ പറഞ്ഞിറങ്ങേണ്ടി വന്നു. എന്ന് വെച്ച് ഇനി പ്രേമിച്ചുവിടാന്നൊന്നും ഇല്ല കേട്ടോ. ഈയിടെയായിട്ട് എനിക്കൊരു ഫോൺ കോള് വരാറുണ്ട്. ഫോൺ കോളോ? ആരുടെ? ആരുടേതെന്ന് ചോദിച്ചാ കണ്ണേട്ടണ്ടേ, എന്റെ മുറിച്ചെറുക്കന്. പക്ഷെ താൻ വിചാരിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ, ഞാൻ ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല, എന്തിനു കണ്ടിട്ടുകൂടിയില്ല. ആള് ദുബായിലാ? അതും അറിയില്ല. ആകെ കൺഫ്യൂഷനായല്ലേ. പറഞ്ഞുതരാം. ഈ ഫോൺ വിളിക്കുന്ന ആളുടെ അമ്മ, അതായത് അച്ഛന്റെ പെങ്ങള് യശോദാമ്മ, പണ്ട് തറവാട്ടിന്ന് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാ. ഒരു കണക്കിന് എന്റെ അച്ഛനെ ഇറക്കി വിട്ടതാണെന്നും പറയാട്ടോ. അച്ഛന് പിന്നെ ആ കാര്യത്തിൽ നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഫോൺ കോള് വന്ന് തുടങ്ങിയത് പിന്നെ അച്ഛൻ വലിയ സന്തോഷത്തില. ഒരിക്കൽ പോലും കാണാത്തത് കൊണ്ടാവണം, എനിക്കുണ്ട് രണ്ടാളെയും കാണാൻ കൊതി. എന്നിട്ട് എന്ന് വരുമെന്ന് അയാൾ പറഞ്ഞത്? ആ, അതുമാത്രം കണ്ണേട്ടം പറയില്ല. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരും, വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് തീർന്നു. ഫോണിലൂടെയുള്ള സംസാരം ഇത്രമാത്രം. എങ്ങനെയുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് എഴുത്തുകാരന് വല്ല കഥയും തോന്നുന്നുണ്ടോ? ഈ വിളിക്കുന്നത് കണ്ണൻ തന്നെയാണെന്ന് അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ചുമ്മാ തമാശക്ക്. എനിക്ക് മനസ്സിലായി. ചെല്ലട്ടെ, ബസ് വരാറായി. ലെവലല്ലേ, കെട്ടിക്കോട്ടെ. ആ ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടെ മേളിലോട്ട്. അല്ല ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ആദ്യം ചോദ്യം കേക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എല്ലാവരുടെ എല്ലാവിധ ലാംഗ്വേജിലും നീ കൂടെയുണ്ട്, നിനക്ക് സ്വന്തമായിട്ടൊന്നും താല്പര്യമില്ലേ? ആര് പറഞ്ഞു താല്പര്യമില്ലാന്ന്? എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടെന്നങ്ങ് കൂട്ടിക്കോ. എന്നിട്ടാണ് നീ ഇതുവരെ പറയാതിരുന്നത്? പറഞ്ഞ പറഞ്ഞേ, ആരാ കക്ഷി? ഇവിടെ ഉള്ളതോ അതോ നാട്ടിലുള്ളതോ? ആ, ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. ഇവിടെ ഉള്ളതാ? രഞ്ജിനിയാണ? ചെപ്പോടാ. ആതിരാ? ഹേയ് ശ്രുതി, ഞാൻ പറയാം ആരാ കക്ഷി എന്ന്. അല്ലടാ, ഇതിനേക്കാ ആർക്ക് വേണേലും അങ്ങോട്ട് പ്രേമിക്കാം, ഇങ്ങോട്ട് കിട്ടാനാണ് പണി. ദേ ഞാൻ തന്നെ കഴിഞ്ഞ മാസം ഒരുത്തി വിട്ടത് ആസിൻ. ഇനിയിപ്പോ പുതിയൊരാളെ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ഒരു ലൈൻ. നിന്റെ കക്ഷി ലാൻഡ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഡോക്ടർക്ക് ഇന്ന് മുതൽ പണി തുടങ്ങാം. നിനക്ക് മനസ്സിലായി അവൻ എന്താ പറഞ്ഞിട്ട് പോയതെന്ന്? എടാ, നമ്മുടെ റോയുടെ എതിർകക്ഷിയില്ലേ, ഡെവിൽ, ക്യാമ്പസ് ഡെവിൽ, അവള് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നിനക്ക് പണിയായി മോനെ. ആ എങ്ങനെയുണ്ട്, എന്റെ കാറിനോട് മത്സരിച്ച് ജയിക്കാൻ തന്റെ പ്ലിമ്മത്തിന് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ തോറ്റു വന്നല്ലേ, തോറ്റു ജയിക്കുന്നതാ എനിക്കിഷ്ടം. അപ്പൊ ഓക്കെ, നമുക്ക് വൈകുന്നേരത്തെ ട്രിപ്പിൽ കാണാം. ഓക്കെ, ബൈ. ഏയ് പാതിരക്കോഴി, ഏയ് നിക്ക്. മനസ്സിലായില്ല, അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്താണ് ഇങ്ങനെ അന്തപ്പെട്ട് നിക്കുന്നേ? എന്തായാലും താൻ ആളാകെ അങ്ങ് മാറി, ഒരു കൊച്ചു ചുള്ളനായിട്ടുണ്ട്. എന്ത് പറ്റി, പുസ്തക വിൽപ്പനൊക്കെ മാറ്റി വെച്ച് പഠിക്കാൻ തീരുമാനിച്ചോ? ഇല്ല, ഞാനിവിടെ ക്യാൻറ്റീനിലൊരു ജോലി. ഓ അങ്ങനെ, അതേതായാലും നന്നായി. എനിക്ക് പറ്റിയൊരു തണ്ടി ഇവിടെ ഇല്ലാതിരിക്കായിരുന്നു. ഈ കോളേജ് കെട്ടിടത്തിന്റെ സ്ട്രക്ചർ പോലെ തന്നെ ഇവിടുത്തെ കുട്ടികളും, വെറും പഴഞ്ചേഴ്സാ. എന്തായി ഡ്രാമ ഫെസ്റ്റിവൽ, വന്നിട്ട് പറയാം. എന്റെ ഗാങ്ങാ, കാര്യങ്ങൾ അവളുമാർ അറിഞ്ഞിട്ട് എന്നെ നാസാക്കാനായി ചോദ്യം. അല്ല, ഫെസ്റ്റിവലിന് പോയിട്ട് സമ്മാനം വാരി കെട്ടിക്കൊണ്ടുവരാന്നുള്ള ഒരു ദുരുദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്തായാലും നടന്നു, മദ്രാസ് മൊത്തത്തിലൊന്ന് കറങ്ങി.
പിന്നെ ഒന്നും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല അസല് തനന്തല ഇവിടെ തന്നെ കാണുമല്ലോ, നമുക്ക് വിശാലമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ഇതിന്റെ പണിഷ്മെന്റ് വേറെ കിട്ടും. ഹലോ, സീഡി ഞാൻ എടുത്തില്ല, ലാപ്പിൽ കിടക്കുക, നാളെ വരുമ്പോ കൊണ്ടുവരാം. പക്ഷെ അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല, നല്ല അലമ്പ് പ്രോഗ്രാം ആയിരുന്നു. ഇതെപ്പോ സംഭവിച്ചു? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ നീ ഇല്ലാത്ത സമയത്ത് ഇവിടെ നടന്നത്. കൊറേ വിശേഷങ്ങൾ നിന്നോട് പറയാനുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നീ അതത്ര ഈസി ആയിട്ടൊന്നും എടുക്കണ്ട. ആ വെങ്കിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓപ്പൺ ആയിട്ടാ റോയ്ക്ക് വേണ്ടി നിന്റെ കാര്യം ആ ഡോക്ടറോട് സംസാരിച്ചത്. അവനത് ഏൽക്കുകയും ചെയ്തു, അവനതിനുള്ള പണി പണിയും ചെയ്യും, ഒടുക്ക നിസാരണ്ടാവുകയും ചെയ്യും. ഞങ്ങൾക്ക് നല്ല ഉറപ്പാ. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? അങ്ങനെ ഒരുത്തും വിചാരിച്ച വേറെ ഒരാളെ കൊണ്ട് ഇഷ്ടമല്ലാത്തത് ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ? പിന്നെ മഞ്ജുവിന്റെ കാര്യം, അവള് വീണാ നിന്നതാ, അപ്പൊ അവൻ വന്നൊരു ഉന്തു കൊടുത്ത് അങ്ങ് വീഴും ചെയ്തു. അത്ര തന്നെ. ഇനിയിപ്പോ റോയിയുടെ കേസ്, അതിൽ കക്ഷി ഞാനല്ലേ. അവൻ ഉന്താൻ എന്റെ അടുത്തേക്കല്ലേ വരണ്ടേ. വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും നീയും ഡബിളും തമ്മിൽ മുമ്പ് ഇത്രയും പരിചയമുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോ ഇവന്റെ കാര്യം നിനക്ക് പെട്ടെന്ന് ഓക്കേക്കാം. അങ്ങനെ അങ്ങ് ഓക്കേ എടുക്കാൻ പറ്റില്ല. ഇവൻ ആ കുട്ടിയെ ഇഷ്ടമാണ്, സമ്മതിച്ചു. പക്ഷെ ആ ഇഷ്ടം ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താ വേണ്ടത്? അവളെ അറിയിക്കണം. ആ അതിനെന്താ വേണ്ടത്? എന്താ വേണ്ടെന്ന് വെച്ചാൽ ആ കൊച്ചിന് മുന്നിച്ചില്ല ഉള്ള കാര്യം മോത്ത് നോക്കി തുറന്ന് അങ്ങോട്ട് പറയുക. അതാണ് അപ്പച്ചൻ ചേട്ടാ, അതാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ അങ്ങ് പറയുക. അതിന് നീ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. കഷ്ടം. ബാ, അവിടെയാണ് നിനക്ക് തെറ്റിയത്. ആദ്യം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് അത് നേരിട്ട് ചെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതിനൊരു തേർഡ് പാർട്ടിയെ വെക്കാന്നൊക്കെ പറഞ്ഞ കൊള്ളാവുന്ന പെമ്പിള്ളേരാണെങ്കിൽ അപ്പോഴേ അവൻ്റെ ചീട്ടങ്ങ് കീറും. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടം അവളോട് നേരിട്ട് പറയണം. നാളെ തന്നെ, നാളെ പറയാൻ പറ്റിയ ദിവസമാണ് വാലന്റൈൻസ് ഡേ. പറയുമ്പോൾ അവൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുമായിരിക്കും, നെഗറ്റീവായിട്ട് തന്നെ. അതൊന്നും നീ കാര്യമാക്കണ്ട. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കും ഈ സുദിനം. Thank you.
വാലന്റൈൻസ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു ചെറിയ റിയാലിറ്റി ഷോ നടത്താൻ പോവാ. അങ്ങനെ പോവല്ലേ റോയച്ചാ, താനും കൂടി പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇവരൊക്കെ വിളിച്ചു കൂട്ടിയത് അനൗൺസ് ചെയ്തു. ഒന്ന് നിക്കുന്നേ ഒരു 5 മിനിറ്റ്. ഈ കക്ഷി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ അല്ലേ? ഇനി പരിചയം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. റോയ്, റോയി മാത്യു. നമ്മൾ അടുത്തറിയാവുന്നവർ സൽപ്പേര് റോയ്ച്ചൻ എന്ന് വിളിക്കുന്ന ഈ കക്ഷിക്ക് വിളിപ്പേര് അന്വർത്ഥമാക്കും വിധം വലിയില്ല, കുടിയില്ല, മോശപ്പെട്ട സ്വഭാവം എന്ന് പറയാൻ ഒന്നുമില്ല. ക്ലീൻ ഇമേജ്, ക്ലീൻ സ്റ്റുഡന്റ്. അങ്ങനെ ആകെ മൊത്തം പച്ചവെള്ളത്തിന്റെ ലൈനിൽ നമ്മൾ കണ്ടിരുന്ന ഈ കക്ഷിക്ക് ഇപ്പൊ ശകല ഒരു ഏണക്കേട്. എന്നാത്തിന്റെയാന്നോ? പ്രേമത്തിന്റെ. അത് ആരോടാന്ന? എന്നോട് തന്നെ. പോകല്ലോ ഇഷ്ടം, എനിക്ക് വേണ്ടി കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യുന്നേ. അല്ല, ഈ കക്ഷിക്ക് എന്നോട് പ്രേമം തോന്നിയത് വലിയൊരു അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ചേട്ടൻ ഈ ഏനക്കേട് തുടങ്ങിയിട്ട് 1-2 ദിവസവും മാസങ്ങളോ ഒന്നുമല്ല ആയത്, 2 വർഷം. എന്നിട്ട് ഇപ്പോഴാണ് എന്നോടൊന്ന് തട്ടി മൂളിക്കാൻ പറ്റിയത്. അത് ആണുങ്ങൾക്ക് ചേർത്ത പണിയാണോ? അത് മാത്രമല്ല, എന്റെ പപ്പ എന്നോട് പറഞ്ഞിരിക്കുന്നത് നീ പ്രേമിക്കുന്നെങ്കിൽ ആരെ വേണമെങ്കിലും പ്രേമിച്ചോ, പക്ഷെ നല്ല നട്ടലുള്ള ഒരുത്തിനെ പ്രേമിക്കണോന്നാ. അപ്പൊ പിന്നെ ഈ ജാതി സാധനത്തിനൊക്കെ ഞാൻ പ്രേമിച്ചു എന്ന് എന്റെ പപ്പ അറിഞ്ഞുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. റബ്ബർ വെട്ടുന്ന കത്തി എടുത്തോണ്ട് വരും എന്റെ നേർക്ക്. അതുകൊണ്ട് റോയിച്ച, എനിക്ക് തന്നോട് വേറെ യാതൊരു ഇഷ്ടക്കേടുമില്ല. ആദ്യം ഒരു ഉശിര്, എന്താപ്പോ പറയാ, ഒരു തൻ്റെ ഇടം അതുണ്ടാക്കിയെടുക്ക്. എന്നിട്ടാവാം നമുക്ക് ഈ ലൈനടിയും ഒലിപ്പീരും പുറകെ നടക്കലൊക്കെ. അപ്പൊ പിന്നെ ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്കൊന്നുമില്ലെങ്കിൽ വിചാരിക്കെങ്കിലും ചെയ്യാലോ, പുറകെ നടക്കുന്നവൻ ആണാണെന്ന്. പിന്നെ ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എന്റെ പുറകെ നടന്ന ആണത്തും കാണിച്ച് എന്നെ വീഴ്ത്താന്ന് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോനെ വേണ്ട. എനിക്കിനി തന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. ഒന്ന് മാറി, ഒന്ന് മാറിക്കേ ചേട്ടന്, ചെറിയൊരു ഗ്യാപ്പ് തന്നെ മക്കളെ. കൊള്ളാം, നല്ല അസല് പെർഫോമൻസ്. അല്ല, ഇവളിപ്പോ ഇവിടെ ഈ കാണിച്ച പെർഫോമൻസിന്റെ കുറച്ചെങ്കിലും അന്ന് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് മദ്രാസിൽ പോയപ്പോ കാണിച്ചിരുന്നെങ്കിൽ കൂവലല്ലാതെ എന്തേലും ഒരു സമ്മാനവും വാങ്ങിച്ചോണ്ട് പോരാൻ പറ്റുമായിരുന്നു ഇവൾക്ക്. ഏതായാലും തന്റെ ഇവിടുത്തെ ഈ പെർഫോമൻസ് കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇവന്റെ മമ്മിക്ക് എന്തായാലും ഇവളെ ഇഷ്ടപ്പെടും. വേറൊന്നും കൊണ്ടല്ല, ഇവന്റെ മമ്മി ഇവനോട് പറഞ്ഞിട്ടുണ്ട് പ്രേമിക്കണമെങ്കിലൊക്കെ പ്രേമിച്ചു, പക്ഷെ പ്രേമിക്കുമ്പോ ലേശം തന്റെ ഓടവും സാമർഥ്യമുള്ളതിനായിരിക്കണമെന്ന്. അതെന്തായാലും തനിക്ക് ആവശ്യത്തിലധികം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് അധികം വലിച്ചു നീട്ടാതെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എന്റെ റോള് മനസ്സിലായി. ഡോക്ടർ ലവ്, റൊമാൻസ് കൺസൾട്ടന്റ്. തന്റെ പേഷ്യന്റ് ആണ് നിൽക്കുന്നത്. ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞത്. ഇതൊക്കെയല്ലേ താൻ പറയാൻ വരുന്നത്? ഉള്ള കാര്യം പറയാലോ, തന്റെ ഈ തൊഴിലുണ്ടല്ലോ ഡോക്ടർ പണി, അതെനിക്ക് ഇഷ്യ അങ്ങ് പിടിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനസ്സുകൊണ്ട് ഞാൻ ഇയാളുടെ കൂടെയാ. ഒരു ക്യാമ്പസ് ആകുമ്പോ ബോറിൻ പഠിത്തമല്ലാതെ ഇതുപോലുള്ള അല്ലറ ചില്ലറ രസീതരങ്ങളൊക്കെ വേണം. പക്ഷെ അത് താൻ എന്റെ അടുത്ത് തന്നെ പ്രയോഗിച്ചാലുണ്ടല്ലോ. നടക്കില്ല മോനെ. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ. ഈ റിസ്ക് എടുത്ത് സക്സസ് ആവുന്നതാ അതിന്റെ ഒരു ഹരം. അതിനു മുമ്പ് പേഴ്സണൽ ആയിട്ടൊന്ന് ചോദിച്ചോട്ടെ, താൻ ഈ പ്രേമിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് തനിക്ക് വേറെ തകരാറുകളൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഈ മുൻ പ്രേമ നൈരാശ്യമോ ഈ ലേശം ഫെമിനിസ്റ്റ് ചിന്താഗതിയോ അങ്ങനെ വല്ലതും ഉണ്ടോന്നാ. അല്ല, അങ്ങനെ വല്ലതും അങ്ങനെ പറയത്തക്ക തകരാറൊന്നും എനിക്കില്ല. പിന്നെ തകരാറുണ്ടോ എന്ന് ചോദിച്ചോ ഉണ്ട് താനും. വേറൊന്നുമല്ല, എനിക്ക് ഓൾറെഡി വേറെ ഒരാളെ ഇഷ്ടം. അത് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ, വൺ വേയാ. ഞാൻ ഇതുവരെ ആളോട് അത് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇങ്ങനൊരു സാഹചര്യം ഒത്തു വന്ന സ്ഥിതിക്ക് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ.
തന്നെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോ തൊട്ടേ എനിക്കിഷ്ടാ. എന്ന് വെച്ച് താൻ ടെൻഷൻ ആവണ്ട, എനിക്കറിയാം എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതി താൻ എന്നെ ഇഷ്ടപ്പെടണമെന്നല്ലോ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങ് നീങ്ങാം. ഞാൻ തനിക്ക് കുറച്ച് സമയം തരാം, അതിനുള്ളിൽ താൻ തന്റേതായ രീതിയിൽ തനിക്ക് അറിയാവുന്ന പണി മുഴുവൻ പണിതോ എന്നിവനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ. എനിക്ക് സമ്മതോ? പക്ഷെ ഞാൻ തരുന്ന സമയത്തിനുള്ളിൽ താൻ സക്സസ് ആയില്ലെന്ന് വെക്കേ, പിന്നെ താൻ എന്റെ ഇഷ്ടത്തിന് നോ പറയരുത്. തെളിച്ചു പറഞ്ഞ പിന്നെ ഞാനും താനും ഒന്ന്. സമ്മതിച്ചോ? സമ്മതമാണ്, എനിക്ക് സമ്മതമാണ്. തനിക്ക് വേണ്ട സമയം ഇപ്പോ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തനിക്ക് തന്നെ തീരുമാനിക്കാം. അയ്യോ ഡവളെ, അത്ര വലിയ ഔദാര്യമൊന്നും കാട്ടല്ലേ. ഈ പെണ്ണുങ്ങളുടെ കാര്യത്തില് ഞങ്ങൾ ആണുങ്ങളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ഇളക്കം കൂടിയതിനെ വളയ്ക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്റെ കാര്യത്തിൽ എനിക്ക് അധികം സമയം വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. എന്നാലും നീ ഇത്രയും നേരം വലിയ വായില് ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് സമയവും നീ തന്നെ അങ്ങ് തീരുമാനിച്ചു. ഇതാണ് ആണത്വം. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അപ്പൊ എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചോ, സമയവും ഞാൻ തന്നെ തീരുമാനിക്കാൻ പോവാ. ഇന്ന് February 14th വാലന്റൈൻസ് ഡേ. ഇന്ന് തൊട്ട് ഈ വർഷത്തെ ഇയർ എൻഡിങ് ഫംഗ്ഷൻ എന്നാണോ അന്ന് വരെ ഞാൻ ഇയാൾക്ക് സമയം കൊടുത്തിരിക്കുന്നു. അന്നോ അതിനുള്ളിലോ താൻ എന്നെ കൊണ്ട് റോയെ ഇഷ്ടമാണെന്ന് പറയിച്ചിരിക്കണം. ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഡിമാൻഡ് ഞാൻ അംഗീകരിക്കും. ചലഞ്ച്. ഒരു ചെറിയ കാര്യം, ഒറ്റ മിനിറ്റ് പ്ലീസ്. ഇതിപ്പോ നീ ഇവിടെ കിടന്ന് ഇളകിയതിനുള്ള ഒരു ചെറിയ ശിക്ഷ. തീർന്നിട്ടില്ല, എന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോണേയുള്ളൂ. അതിനു മുമ്പ് ഒരു ചെറിയ റെസ്റ്റ്. ഓക്കേ, അയ്യോടെ വിളെ, അത്ര വലിയ ഔദാര്യം ഒന്നും കാട്ടല്ലേ. ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ആണുങ്ങളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ഇളക്കം കൂടിയതിനെ വളയ്ക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്കധികം സമയം വേണ്ടി വരില്ല. എന്നാലും സമയം നീ തന്നെ തീരുമാനിച്ചു. കൊള്ളാം, അപ്പൊ സമയവും ഞാനങ്ങ് തീരുമാനിക്കുക. ഇന്ന് February 14th വാലന്റൈൻസ് ഡേ. ഇന്ന് തൊട്ട് ഈ വർഷത്തെ ഇയർ എൻഡിങ് ഫംഗ്ഷൻ എന്നാണോ അന്ന് വരെ ഞാൻ നിനക്ക് സമയം തന്നിരിക്കുന്നു. അന്നോ അതിനുള്ളിലോ എന്നെ കൊണ്ട് താൻ ഇവന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഡിമാൻഡ് ഞാൻ അംഗീകരിക്കും. ചലഞ്ച്. ചലഞ്ച്. അല്പസമയം ഇടവേള. ഡിയർ ഫ്രണ്ട്സ്, ഈ കോളേജിൽ വാലന്റൈൻസ് ഡേയുടെ ഭാഗമായി നമ്മുടെ രണ്ട് സഹപ്രവർത്തകർ തമ്മിൽ നടത്തിയ ഒരു ചലഞ്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ ചലഞ്ചിന്റെ റിസൾട്ട് ഇന്ന് ഈ ഇയർ എൻഡിങ് ഫംഗ്ഷൻ ഡേയിലാണ് പ്രഖ്യാപിക്കുക എന്നും അന്ന് അവർ പറയുകയുണ്ടായി. ആ പ്രഖ്യാപനം ഇന്ന് ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങളെ പോലെ ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ റിയൽ സംഭവം ചലഞ്ച്, അതിനോടനുബന്ധിച്ച് നടന്ന ചില പ്രശ്നങ്ങൾ, അതിന് സങ്കല്പത്തിൽ എന്നോണം ഒരു ക്ലൈമാക്സ്, അതാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി.
ഒരു ഇയർ എൻഡിംഗ് ഫംഗ്ഷൻ അനുവദിച്ച് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നെങ്കിലും ഇതിനു പിന്നിലെ ഞങ്ങളുടെ ഉദ്ദേശ്യ ഇതൊന്നും കൊണ്ടായില്ല. എനിക്കിപ്പോ തോന്നുക ഇന്നിങ്ങോട്ട് വന്നത് മണ്ടത്തരായിരുന്നു. ഇനിയിപ്പോ ഈ പരിപാടി കൂടെ തീരുമ്പോ വെറുതെ നാറാ നിക്കാണ്ട് നമുക്ക് വിട്ടാലോ? വിനയം വരട്ടെ. കളിചിരികൾ നിറഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം കഥ രണ്ടാം പകുതിയിലേക്ക്. വാലന്റൈൻസ് ഡേയുടെ അടുത്ത ദിവസം ക്യാമ്പസിലെ ഒരു പകൽ. വിനയനും കൂട്ടരുമായുള്ള ഒരു ചർച്ച. നിങ്ങൾ ഇതെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എടാ ഡോക്ടറെ എന്തെങ്കിലും ഒന്ന് പറ. എനിക്കാ ഇപ്പൊ സമാധാനം ഇല്ലാതായത്. റോയ്, ഇതാണ് നിന്റെ കുഴപ്പം. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം പോലല്ല ഇപ്പൊ നിന്റെ കാര്യം. ഇതാണ് നിന്റെ കുഴപ്പം. ദേ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. മറ്റ് കേസ് കെട്ടുകൾ അറ്റൻഡ് ചെയ്ത പോലെ അല്ല എനിക്കിപ്പോ നിന്റെ ഈ വിഷയം. നിനക്കൊരു സഹായി എന്ന നിലയിൽ പുറത്തു നിന്ന് കളിച്ച എന്നെ എബിനിപ്പോ വലിച്ച് ഫ്രെയിമിനകത്തേക്ക് ഇട്ടേക്കുവോ? അതൊരു കുരുക്ക. അത്ര പെട്ടെന്ന് ആ കുരുക്കഴിക്കാൻ പറ്റിയല്ല, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ പറയുമ്പോ ഈ ഡോക്ടർ ലവ്, ട്രീറ്റ്മെന്റ്, കൺസൾട്ടിങ്, തേങ്ങാക്കൊല എന്നൊക്കെ പറയാമെങ്കിലും അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ശ്രമങ്ങൾ അത്രമാത്രം ഇപ്പൊ പറയാൻ പറ്റൂ. അതിനാദ്യം നിന്റെ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റണം. എന്തിനും ഏതിനും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നീ റെഡി ആയിരിക്കണം. എന്തു പറയുന്നു? ഇതെല്ലാം ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഇതിനൊക്കെ സംഭവിച്ചത്. പക്ഷേ അവളെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. തമാശക്കാണേലും എന്തുദ്ദേശത്തിന്റെ പേരിലാണേലും എനിക്കവളെ അത് വിട്. എനിക്കിപ്പോ അതല്ല ടെൻഷൻ. ഈ തല്ലിയതിന്റെ പേരിൽ അവളിനി നല്ല കളി കളിക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഉന്തിയിരിക്കുന്ന എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്താണ്? അല്ല, അവളുടെ കയ്യിലൊരു പാണുങ്ങളുടെ. അവളങ്ങനെ അടിയും കൊണ്ട് അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അടങ്ങിയിരിക്കുമെന്ന് ആര് പറഞ്ഞു? റിയാക്ട് ചെയ്യും, തീർച്ചയായിട്ടും എബിൻ റിയാക്ട് ചെയ്യും. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല. നീയൊക്കെ എന്താ വിചാരിച്ചത്? അവനോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെന്നോ? ആ റോയുടെ തല്ലും വാങ്ങിച്ച് ഒന്ന് റിയാക്ട് ചെയ്യാതെ പോകുന്നത് പേടിച്ചിട്ടാണെന്നോ? എന്റെ പൊന്നു മക്കളെ, എബിൻ അവന്മാർക്കെന്നല്ല നിങ്ങൾക്ക് പോലും ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ പ്രേമം എന്ന് പറയുന്നത് കണ്ടാസ്വദിക്കാൻ കൊള്ളാം, പക്ഷെ കൊണ്ടാസ്വദിക്കാൻ പോയാലേ. പിന്നെ ഞാൻ അവനോട് ചാലഞ്ച് ചെയ്തത് അതൊക്കെ എൻ്റെ ഒരു കളിയല്ലേ. അവനൊരു ധാരണയുണ്ട്, അവൻ വലിയ മിടുക്കനാണെന്ന്. അതെന്തായാലും നമുക്ക് മാറ്റിക്കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, ആ മാർട്ടിനും ഗ്രൂപ്പുമായിട്ട്. മാർട്ടിനും ഗ്രൂപ്പുമായോ? എന്താ നിന്റെ പ്ലാൻ? ആദ്യം അത് പറ. പ്ലാനൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. ഇപ്പൊ ഒരു കാര്യം മാത്രം മക്കൾ അറിഞ്ഞാൽ മതി, അലമ്പുകൾക്ക് പണി കൊടുക്കാൻ നമ്മൾ കച്ചറകളെ കൂട്ടുപിടിക്കുന്നു. ഞങ്ങൾക്ക് വിനയനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ശല്യമില്ല. പിന്നെ താൻ പറഞ്ഞ പോലെ ഷൈൻ ചെയ്യൽ, അതൊക്കെ പഴയകാലത്തെ പിള്ളേരുടെ ചിന്തയല്ലേ. അവന്റെ മിടുക്കൊണ്ട് അവൻ ഷൈൻ ചെയ്യും, ഞങ്ങളുടെ മിടുക്കൊണ്ടും ഞങ്ങളും. അപ്പോ നിനക്കൊന്നും എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തന്റെ കൂടെ നിൽക്കാം, പക്ഷെ അത് അവനോടുള്ള ശത്രുത കൊണ്ടല്ല എന്നേ പറഞ്ഞുള്ളൂ. അപ്പോ പിന്നെ ഞങ്ങൾ തന്റെ കൂടെ നിൽക്കുന്ന എന്തിനാ? തന്നോടുള്ള താല്പര്യം കൊണ്ട്. അതിന് ഞങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ പ്രതിഫലം എന്തെങ്കിലും വേണം. മാർട്ടിൻ ഉദ്ദേശിച്ചത്? അയ്യോ, പൊന്നും പണവുമായിട്ട് ഒന്നും വേണ്ട. കയ്യിലുള്ളത് മുഴുവൻ വാരിക്കോരി തരികയും വേണ്ട, ചില അഡ്ജസ്റ്റ്മെന്റ്സ്. ഇതിന് മനസ്സിലായി കാണുമല്ലോ. എന്തു പറയുന്നു? സമ്മതം. സമ്മതം, പക്ഷെ ഒറ്റ കണ്ടീഷൻ. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സക്സസ് ആയാൽ മാത്രം നിന്റെ ഡിമാൻഡ് ഞാൻ അംഗീകരിക്കാം. ഓക്കെ, അഗ്രീഡ്. ആദ്യം വിനയനെയും അവന്റെ ഗ്യാങ്ങിനെയും തമ്മിൽ തെറ്റിക്കണം. അതിനു പറ്റിയ തുറുപ്പ് ചീട്ട് അവർക്കിടയിൽ തന്നെ ഉണ്ട്. മഞ്ജു, ഒരു ചെറിയ അഫയർ വിനയനും മഞ്ജുവും തമ്മിൽ, അതൊന്ന് വേണ്ട രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുത്താ. പക്ഷെ അത് വിശ്വസിക്കുന്ന രീതിയിലാകണമെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതൊരിക്കലും എനിക്കോ എന്റെ ഗ്രൂപ്പിലുള്ളവർക്കോ സാധിക്കില്ല, അവർക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടത്. എന്തു പറയുന്നു? ആ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത്
വിനയനും മഞ്ജുവും തമ്മിൽ അഫയറിലാണെന്നല്ലേ? എടാ നിനക്കൊന്നും നാണയില്ലടാ, ഇത് തന്നെ പറഞ്ഞുകൊണ്ട് രാവിലെ വേറൊരു ഗ്രൂപ്പ് എൻ്റെ അടുത്ത് വന്നു. അല്ല, അതിനുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. മക്കളി ചെല്ലേ, ഈ കളിയൊക്കെ എന്തിനാണെന്നും ആരാ ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ വടക്കം ബുദ്ധി ഒന്നും വേണം. അവിടെയാണ് നിനക്ക് തെറ്റിയത്. നീ എന്താ ഉദ്ദേശിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഡെവിളുടെ കാര്യമല്ലേ, അവളി വിഷയം അറിഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ അറിഞ്ഞപ്പോ അവളെന്താ പറഞ്ഞെന്നറിയോ? ഇത് ഈ ബിഗിനിങ് സ്റ്റേജിൽ സുതി അറിയാതിരുന്നാൽ മതിയെന്ന്. അതെന്തുദ്ദേശത്തിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പക്ഷേ ഈ കാര്യത്തിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, അറിഞ്ഞു വിവരം. അത് നിന്നെ ഒന്ന് അറിയിക്കാം. എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങളുടെ ഫ്രണ്ടാ, അവനൊരു ഔട്ട്സൈഡറും. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. സത്യം, ക്ലീൻ ബൗൾ. എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായാ അവൻ മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് മുങ്ങും. നീ നല്ലപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ കൂട്ടത്തിൽ അവളെയും മുക്കിയെന്ന് വരും. ഒടുക്കം പൊന്നു മോനെ, നീ പാട്ടും പാടി നടക്കേണ്ടി വരും. ഇങ്ങനെ മാനസമൈനേ വരൂ മധുരം. വരട്ടെ നോക്കാം. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. അല്ല വേണ്ട മഞ്ജു, ഇത് വിനയൻ എഴുതിയ ബുക്കാ, ഞാൻ വായിക്കാൻ വാങ്ങിച്ചതാ. ഇനിയിപ്പത് കൊടുക്കാൻ നിന്ന് ഇവൻ വെയിറ്റ് ചെയ്യില്ല, അതുകൊണ്ടാ പ്ലീസ് ഒന്ന് കൊടുത്തേക്കണേ. ശരി. ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ്. അടുത്ത പ്ലേ അടുത്ത ദിവസം. ISO സ്പേസ് നിത്യ നിത്യ NITHYA. എടാ നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുകൂടി മെസ്സേജ് ചെയ്യിപ്പിക്കണേ. ഓക്കേടാ. ഇതിപ്പോ കോളേജ് മാഗസീനിലൊക്കെ കഥ എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ഉള്ള കാര്യം പറയാമല്ലോ, ഞാനെങ്ങനെ വലിയ എഴുത്തുകാരനൊന്നുമല്ല. ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ വേഷം കെട്ടലല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എന്നെ വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഞാൻ വിനയനെ കണ്ടിട്ടാ ഇത് ഏറ്റത് തന്നെ. അങ്ങനെ വലിയ മഹത്തരമായ കഥയൊന്നും വേണ്ടടവേ. തൽക്കാലം പിള്ളേരുടെ മുമ്പിൽ ആളാവാൻ ഒരു കഥ, അതിന് അത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നും നോക്കുകയും വേണ്ട. താൻ തന്റെ പേരിലല്ലല്ലോ, എന്റെ പേരിലല്ലേ കഥ എഴുതുന്നത്. ഏ മഞ്ജു, ഒന്ന് നിന്നേ. എന്താ? നീ ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഉവ്വ്, അത് ഞാൻ ഇന്നലെ തന്നോട് പറഞ്ഞതല്ലേ. ആ ഉവ്വ്, എനിക്കേ അതിൽ ചെറിയൊരു പോർഷൻ ഡൗട്ട് ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനൊന്ന് തരണേ. പിന്നെ നീ അറിഞ്ഞാണല്ലോ നമ്മുടെ ക്യാമ്പസ് മാഗസീനിലേക്ക് ഞാനൊരു കഥ എഴുതി കൊടുക്കാൻ ഏറ്റ കാര്യം. ഇയാളെ മനസ്സ് കണ്ടിട്ടാ ഞാനത് ഏറ്റത്. ഇപ്പൊ കക്ഷിതയെ പറ്റില്ലെന്നാ പറയുന്നത്. നീ സംഭവത്തിന്റെ സീരിയസ്നെസ് ഒന്ന് പറഞ്ഞു കൊടുക്ക്, നീ പറഞ്ഞ ആള് കേക്കും. എന്താ വിനയത്, എഴുത്തിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണല്ലോ ഇയാള്. എന്തു പറ്റി, എഴുത്തൊക്കെ മതിയാക്കിയോ? ശ്രുതി വരുന്നു. പറഞ്ഞു തീർന്നില്ല, കഥയുടെ കാര്യം ചോദിക്കാനേ വിളിക്കുന്നത്. വിനയ, താൻ എങ്ങനെയെങ്കിലും അത് നേട്ടെടുത്തേ പറ്റൂ. മഞ്ജു മഞ്ജു ഒന്ന് പറഞ്ഞുകൊടുക്ക, ഞാൻ ഇപ്പൊ വരാം. അല്ല, തനിക്ക് എന്താ ഒരു കഥ എഴുതി കൊടുക്കുന്നതിൽ ഇത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല സുധി, താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ക്യാരക്ടർ അല്ല നാൻസിയുടേത്. എന്റെ വകയിലൊരു റിലേറ്റീവാണ് ഈ നാൻസി, ആള് മാരീഡാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നത്, അതും ഹസ്ബൻഡ് ഇല്ലാത്ത നേരം നോക്കി. എന്തിനാണ് നിന്റെ വിചാരം? നല്ല ഉദ്ദേശത്തോടാണെന്നാണോ? എടാ, ഈ പെണ്ണെന്ന് പറയുന്ന വർഗമുണ്ടല്ലോ, കുടിച്ച വെള്ളത്തിൽ കൂടി വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പൊ പറഞ്ഞ വർഗത്തിൽപ്പെട്ട ഒരെണ്ണമാ ആ നിൽക്കുന്നത്, നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. നീതെന്തിനെ എന്നെ നോക്കി പഠിപ്പിക്കുന്നു? ഇതൊക്കെ എല്ലായിടത്തും സർവ്വസാധാരണ. നീയും ഒരു എൻജോയ്മെന്റ് മൂഡിലാണ് ഇതൊക്കെ എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി അതെല്ലാം വിട്ടേക്ക്, നിന്നെ ഒന്ന് വിശ്വസിപ്പിച്ച് തരേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് പറയുക, നിനക്കൊരു കാര്യം ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. അവളുടെ സെൽഫോൺ എടുത്തു മാറ്റാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പറ്റുമെങ്കിൽ അതൊന്ന് അടിച്ചു മാറ്റ്. വിനയന്റെ കോൾ അവളുടെ മൊബൈലിലേക്ക് വരുന്നത് നിനക്ക് കാണാം, ഉറപ്പ്. അപ്പൊ ഇനി ലാബില്ലെങ്കിലും അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്താ? വീട്ടിലേക്ക് പോവാ തന്നെ. അങ്കിൾ ആണെങ്കിൽ ഈടെയായിട്ട് ഭയങ്കര സ്ട്രിക്റ്റാ, വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ഓരോരോ ചോദ്യങ്ങളാ. വേറെന്തും കൊണ്ടായിരിക്കില്ല, അങ്കിളിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ചില നേരത്തെ പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോ തോന്നും അങ്കിള് നമുക്ക് നല്ല സപ്പോർട്ട് ആണെന്ന്. ചിലപ്പോ നേരെ അങ്ങ് എഗെയിൻസ്റ്റ് ആവും. മൊബൈൽ എന്തേ? എന്താ?
പറഞ്ഞ മനസ്സിലാ ദൈവമേ, ഇവൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്! നിന്ന് ചിടുങ്ങാതെ മേശ തുടക്കണ. പിള്ളേരെ ചീത്തയാക്കാൻ വന്നേക്കുന്നു. ഉടനെ തല്ലു വിളിക്കും. എന്തേ മനസ്സിലാവണില്ലേ? കുത്തിയിട്ടില്ലെന്ന് ഇതുങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാ. ഞാനേ ഉഴുന്ന് വേണം തൊള വലുത് വേണോ ചെറുത് വേണോന്ന് ആലോചിക്കും. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? തൊള വേണോ? വേണം വേണം, തൊള വേണം. അളവ് ഞാൻ പറഞ്ഞുതരാം. വാ. സന്തോഷായി, നന്നായിട്ടൊന്ന് കുളിക്കണം. എന്ത് മനുഷ്യനത്? എന്താണ് മുതലാളി തൊഴിലാളിയുടെ ചെവിയിലെ ഒരു രഹസ്യം പറച്ചില്? രഹസ്യോ? കേൾക്കണോ? നല്ല രസമുണ്ട്, പറഞ്ഞേ. സ്വന്തമായിട്ട് കേട്ടാ മതിയേ രഹസ്യം പറച്ചില്. വിനയന്റെ ഫോൺ പെട്ടെന്ന് വിളിക്കേ. എല്ലാം കൊണ്ട് നമുക്ക് പറ്റിയ സമയം. മഞ്ജു നേരത്തെ വീട്ടിൽ പോയി. സുധി പോന്ന് നീ കണ്ടതല്ലേ? വീട്ടിലേക്കാണെന്ന് അറിയില്ല, അവൻ ബൈക്ക് എടുത്തോണ്ട് പുറത്തേക്ക് പോയി. വിളിച്ചു വിളിച്ചു. നിന്റെ മിമിക്രി പ്രാക്ടീസ് ഇങ്ങനെയെങ്കിലും ഒന്ന് ഉപകരിക്കട്ടെ. വിനയന്റെ അതേ ശബ്ദമായിരിക്കണം. ഒരു കാരണവശാലും സുധിക്ക് സംശയം തോന്നാൻ പാടില്ല. വിളിക്ക് വിളിക്ക്. ഹലോ മഞ്ജു. ഹലോ മഞ്ജു. ഹലോ മഞ്ജു, താൻ എവിടെയാ? നിനക്കെന്റെ പെണ്ണിനെ വേണം. സുധു, നീ കാര്യമില്ലാതെ പറ. നിനക്ക് കാര്യമറിയില്ല. നിർത്തിക്കോണം. നിന്റെ ഇവിടുത്തെ ജോലി കളി പ്രേമം കൂട്ടുകൊടുപ്പ് ഒക്കെ നിർത്തിക്കോണം. നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇവിടെ ഏരിയ കാണരുത്. കേട്ടോ പന്ന. ഓക്കെ അല്ലേ? ഇതല്ലേ താൻ പ്രതീക്ഷിച്ച ക്ലൈമാക്സ്? അല്ല, ഇനി അതല്ല, കുറച്ചുകൂടി ഗംഭീരമായ ക്ലൈമാക്സ് ആണ് താൻ പ്രതീക്ഷിച്ചതെങ്കിൽ അതും ആവാം. ഇവനെ കഴുത്തിന് പിടിച്ച് വെളി തള്ളി പടിയടച്ച് പിണ്ണോ വെച്ച് ചാണകവെള്ളം കലക്കി തെളിച്ച് ഒരു ശുദ്ധി കലച്ച് നടത്തണമെങ്കിൽ അതും ആവാം. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ നടന്ന ക്ലൈമാക്സിന്റെ ബിഫോർ പോർഷൻ എനിക്കും അറിയാം, തനിക്കും അറിയാം. പക്ഷേ ഇവിടെ കൂടി നിൽക്കുന്ന പലർക്കും അതറിയില്ല. അതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് നിർത്തിടുത്ത്, അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. എടി മോളെ, സംഭവം വളരെ സിമ്പിളാ. ഇവൻ ഞങ്ങൾക്കിപ്പോ നീ പറയുന്ന പോലെ വെറൊരു ഔട്ട്സൈഡർ ഒന്നും അല്ല, ഫ്രണ്ടാ, കൂട്ടുകാരൻ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ പോലെ മുഖത്തൊരു പാൽ പിഞ്ചിനി ഫിറ്റ് ചെയ്ത് കാണുമ്പോ ഹായിടാ, ഹൗ ആർ യു ഡാ, ഐ മിസ് യു ഡാ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് തിരിഞ്ഞു കഴിയുമ്പോ അവർക്കിട്ട് വെക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല. കൂട്ടത്തിലൊരു കൂട്ടുകാരനെ കുറിച്ച് എന്തറിഞ്ഞാലും അത് നല്ലതാണേലും ചീത്തയാണേലും അവൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആ കൂട്ടുകാരോട് തന്നെയായിരിക്കും. അതാണ് മോളെ ഫ്രണ്ട്ഷിപ്പ്. അത് ആദ്യം മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഇവന്റെ കുറ്റവും പറഞ്ഞോണ്ട് നിന്റെ സിൽബന്തിൽ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞ എത്ര ഉള്ളു മോളെ, നീ ഞങ്ങൾക്കിട്ടൊരു പണി പണിയാൻ നോക്കി, അത് മനസ്സിലാക്കി ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടൊരു പണി പണിതു, അത്ര ഉള്ളു. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? അപ്പോ ആഘോഷം തുടങ്ങാം മോളെ. ഡെവളെ, വേഷം കൊണ്ടാണാകാൻ വന്ന മോളെ, വിഷപ്പല്ലില്ലാതിഴഞ്ഞിടും പെണ്ണ് നീയേ. സൂത്രം കൊണ്ടാറാടാൻ നിന്ന മോളെ, ആണിൻ കൈത്തണ്ണിൽ ചളുങ്ങിടും പെണ്ണ് തന്നെ. ക്യാമ്പസ് ദേവിളിനിയേ, മകളിനിയേ, പാപ്പാനൊന്നു വേണ്ട കുട്ടിയാണ് തന്നനിയേ. നന്നാവൂല നന്നാവൂല, ചിറ്റി വരും ശുർപ്പണകേ നന്നാവൂല. വാലെടുക്കല്ലേ ഹാലിളക്കല്ലേ, അണു തൊട്ടാൽ പാടും നീയോ മണ്ടരി പെണ്ണ്.
വീട്ടാരെ കൂട്ടാരെ കേട്ടില്ലേ ഈ നാക്കിൽ തോക്കാണെന്ന്. മായാവി ലുട്ടാപ്പി നങ്ങേലി കണ്ടില്ലേ ഈ കണ്ണിൽ തീയാണെന്ന്. പാഷാണം പിന്നീടും കീടം നീ എന്നെന്നും ക്യാമ്പസിൽ പത്രാസിൻ ഡിഗ്രിക്കാരി. ീക്കാതിൻ മേലെ നീ ചൂടല്ലേ വൈകാതെ ചെമ്പുവോ മൂന്നാലെണ്ണം. ഈ മുറ്റത്തെ കൂട്ടിൽ നീ വീറോടെ മുട്ടയിട്ട് മൊങ്ങല്ലേ കോഴിപ്പെണ്ണേ. ഏ പെണ്ണെ ചെറയല്ലേ വിളയല്ലേ എളിയല്ലേ ഈ പോക്ക് പൊല്ലാപ്പാകില്ലേ. അതെ, ഇനി മുതൽ ചേട്ടന്മാർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ സത്യശീലൻ സാറും ടീച്ചറും തമ്മിൽ നേരിൽ കണ്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാവാതെ നോക്കണം. ടീച്ചർ സാറിന്റെ കാര്യത്തിൽ നന്നായിട്ടൊന്ന് അയഞ്ഞിട്ടുണ്ട്. ഇനി സാർ ഒന്ന് മുട്ടിയാൽ പിന്നെ അവരുടെ താമസം ഒന്നിച്ചൊരു വീട്ടിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അല്ല, അവരെ ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന ആള് തന്നെ ഇപ്പൊ അവർക്ക് പാരയായി മാറിയോ? ആരെയും വടിവാളും ഒന്നും അല്ല മോനെ, ജീവിച്ചു പോണ്ടേ. പിന്നെ അവരത്ര പെട്ടെന്ന് അങ്ങോട്ട് ഒന്നായാലേ നിന്റെയൊക്കെ കാര്യത്തിൽ എനിക്ക് ഇവിടെ കിടന്ന് അധികം കളി കളിക്കാൻ പറ്റത്തില്ല. അതൊരു കച്ചിത്തുരുമ്പ, അതങ്ങനെ അവസാനം വരെ പോട്ടെ. ആത്മാർത്ഥത എന്ന് പറഞ്ഞ ഇതാ ആത്മാർത്ഥത. അല്ല ഡോക്ടറെ, അതേ ആത്മാർത്ഥത ഇവന്റെ കാര്യത്തിലും വേണം കേട്ടോ. ഇപ്പൊ ഒതുക്കലേ നടക്കുന്നുള്ളൂ, വളയ്ക്കലായിട്ടില്ല, അത് ഓർമ്മ വേണം. ഓ, നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഇയർ എൻഡിങ് ഫംഗ്ഷന് മുമ്പുള്ള രണ്ടേ രണ്ട് ദിവസം മതി മകളെ ടെൻഷൻ ആവാതെ ക്ലാസ് കയറാൻ നോക്ക് ചെല്ലു ചെല്ലേ. ഇനി നീ ആ അഡ്രസ് ഒന്ന് വായിച്ചേ. എന്നതാണ് മക്കളെ പരിപാടി? പറ്റായിട്ടും പറ്റിക്കലായിട്ടും എനിക്കിട്ട് പണിന്ന് പോരാഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന് കഥയെഴുത്തും തുടങ്ങിയോ? ഇതൊന്നും അല്ല അപ്പച്ചൻ ചേട്ടാ, ഇവിടെ കടന്നൊരു പഴയ പത്രം എടുത്ത് മറച്ചു നോക്കിയപ്പോ തൂലികാ സൗഹൃദത്തിൽ താല്പര്യം ഉണ്ടെന്നൊരു പരസ്യം കണ്ടു. എന്നാ പിന്നെ എഴുതി അയക്കാലോന്ന് വിചാരിച്ചു, ചുമ്മാ ഒരു ടൈം പാസ്. എടാ, നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇതിനൊക്കെ മെനക്കെടുവോ? ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ മിസ് കോൾ ആയിട്ടും റോങ് നമ്പർ ആയിട്ടും തലേക്കാരാൻ പെമ്പിള്ളാര് ക്യൂ നിൽക്കുമ്പോഴാ അവന്റെ ഒരു തൂലികാ സൗഹൃദം. ശ്രേയ ശ്രേയ കൊള്ളാവുന്ന കൊച്ചാൻ തോന്നല്ലേ. ഫ്രമ്മട്ട സാറേ മക്കളെ വെക്കുന്നേ. അപ്പച്ചൻ ചേട്ടന്റെ എന്തായാലും ഞങ്ങള് വെക്കത്തില്ല. വെക്കണമൊന്നും എനിക്കുമില്ലടാ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആർക്ക് വേണം? ശുദ്ധ തട്ടിപ്പല്ലേ തട്ടിപ്പ്. ചിലതിന്റെയൊക്കെ പേര് കേട്ടാ തോന്നും മുട്ടൻ ചരക്കാന്ന്. ഇവിടെ തന്നെ ഒരുത്തുണ്ടല്ലോ നീനു, പേരെന്താ കുഴപ്പമുള്ളത്? പത്ത് പൈസക്ക് ആരും ഉണ്ടാ, പത്ത് പൈസക്ക് വേണ്ട മഞ്ഞ ചുരിതായിട്ടാണ് വന്നിരിക്കുന്നത്. സുഷ്മിത, നീ ഫ്രം അഡ്രസ് എഴുതാ. വിനയചന്ദ്രൻ. എന്റെ കാമദേവാ, കണ്ടാ കണ്ണു തള്ളിപ്പോകുന്ന ഐറ്റം ആയിരിക്കണേ. പ്ലീസ് വേം പോസ്റ്റ് ഇതേ വിനയം വരുന്നുണ്ട്. തൽക്കാലം ഇതൊന്നും അവനോട് പറയാൻ നിൽക്കണ്ട, നമുക്ക് നല്ല മൂടി നോക്കി പിന്നെ പറയാം. എന്താണ് പോസ്റ്റ് ബോക്സിന് ചുറ്റും ഒരു കോജകളി? ഒരു റിട്ടൺ ടെസ്റ്റിനുള്ള ആപ്ലിക്കേഷൻ ആണ്. താ ഞങ്ങളൊന്ന് എഴുതും. എപ്പോഴാ അവളെ ഓക്കെ പറഞ്ഞത്? എപ്പോഴാ നീ അവളെ കണ്ടത്?
അല്ലേലും എനിക്കറിയാം കൂട്ടി കൊടുക്കുന്ന കാര്യത്തിൽ നീ ആളും മിടുക്കനാണെന്ന്. സാർ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞത് ഇപ്പൊ അല്ല, ഇന്നലെ ഞാനൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യമാ. എന്റെ പൊന്ന് സാറെ തലനാരിടയ്ക്കാ രക്ഷപ്പെട്ടത്. അപ്പൊ മുതലൊരു ആഗ്രഹം സാറിനെ കാണണം, സാറിനെ കാണണമെന്ന്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ നാട്ടില് സ്വന്തം ബന്ധമൊക്കെ ആയിട്ട് സാറ് മാത്രമേ വരട്ടെ. ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് നീ കേട്ടിട്ടുണ്ട്? അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? അല്ല, മിക്കവാറും അതിവിടെ നടക്കും. എത്രയും പെട്ടെന്ന് എന്റെ കാര്യം ഓക്കെ ആക്കില്ലെങ്കിൽ നിന്നെയും കൊല്ലും, ആ ടീച്ചറേയും കൊല്ലും. റിട്ടയർ ആവാറായി, ഇനി ഞാൻ എല്ലാം ആശ്രമത്തിൽ പോയി തപസ് ചെയ്യട്ടോ. സത്യശീല ആനന്ദസ്വാമി. എന്താണ് കാന്റീൻ ജീവനക്കാരൻ ക്ലാസ് റൂമിൽ കിടന്നൊരു ചുറ്റിക്കളി? പുതിയ വല്ല പദ്ധതിയാണോ? അതെ, ഈ വല്ലാർപാടം വിഴിഞ്ഞം പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? അതിനുള്ള പ്ലോട്ട് ഉണ്ടോ നോക്കുകയായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തനിക്ക് കുഴപ്പം പിടിച്ചൊരു ന്യൂസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിക്കാർ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. ഞെട്ടിയോ? ഇല്ലല്ലേ, അതിന് ഞെട്ടാനായിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ട് വേണ്ടേ? എന്നാൽ ഞെട്ടാനായിട്ട് ഞാനൊരു കാര്യം പറയാം. സാധാരണ രീതിയിൽ എക്സാം ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഉണ്ടാവില്ല, സ്റ്റഡി ലീവ് ആയിരിക്കും. പക്ഷെ അതിനു മുൻപ് കോളേജ് യൂണിയൻ ഒരു ചെറിയ പരിപാടി അറേഞ്ച് ചെയ്യും. ഇയർ എൻഡിങ് ഫംഗ്ഷൻ. ഇത്തവണത്തെ ഫംഗ്ഷന് ചെറിയൊരു കൂടുതൽ വിശേഷമൊക്കെ പിന്നെ. ഞാൻ എന്തായാലും ഈ വിവരം പെട്ടെന്നൊന്ന് റോയി അറിയിക്കട്ടെ, അവൻ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒടുക്കത്തെ സന്തോഷമായിരിക്കും. താങ്ക്സ്. അങ്ങനെ എഴുത്തുകുത്തും പുസ്തക വിൽപ്പനയൊക്കെ പഴയപോലെ തന്നെ ഉണ്ടോ? തൽക്കാലത്തേക്ക് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചു, വേറൊരു ജോലി ശരിയായി. അറിഞ്ഞു, കോളേജ് കാന്റീനിലല്ലേ? നന്നായി. ഈ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് 10 കാശ് ഉണ്ടാക്കി വെക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ വയസ്സുകാലത്ത് മക്കളെ ആശ്രയിക്കേണ്ടി വരും. അച്ഛൻ തുടങ്ങി പദം പറിച്ചില്ല, കണ്ടിട്ടായിരിക്കും രണ്ടു ദിവസമായി വിളിച്ചിട്ട്. ഹലോ, ആ ശ്യാമല ടീച്ചറായിരുന്നോ? കണ്ണനല്ല, അവനവിടെ വലിയ തിരക്കിലായിരിക്കും. താൻ കേട്ടിരിക്കുന്നു ഈ കണ്ണിനെ കുറിച്ച്? ഗൗരി കുറച്ചൊക്കെ പറഞ്ഞിരുന്നു. ആയകാലത്തെ ചോരത്തിളപ്പിൽ സ്നേഹബന്ധത്തെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. എല്ലാം മനസ്സിലായി വന്നപ്പോ തനിക്ക് താനും പെരയ്ക്കു തൂണുന്നുള്ള അവസ്ഥയിലുമായി. അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഇങ്ങനെ വിഷമിക്കാൻ മാത്രമുള്ള കാര്യമൊന്നും അച്ഛൻ ചെയ്തിട്ടില്ലെന്ന്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇപ്പതേ കണ്ണേട്ടൻ അപ്പച്ചയും കൂട്ടി ഇങ്ങോട്ട് വരാന്നും പറഞ്ഞിരിക്കും, പിന്നെന്താ? അത് തന്നെ, അച്ഛനിപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്, അവരൊക്കെ ഇങ്ങോട്ട് എത്തുകയല്ലേ. അതേ ഉള്ളൊരു സമാധാനം. ഞാനെന്നാ. ഓ ആയിക്കോട്ടെ, ഇന്നിനിപ്പോ സംസാരിക്കാനുള്ള ഒരു ശരി, വല്ലപ്പോഴും ഇതുവഴി ഇറങ്ങണം. ഓ കണ്ണേട്ടൻ എന്തെങ്കിലും ജോലി തിരക്കുണ്ടെങ്കിൽ അപ്പച്ചയെ ഇങ്ങോട്ട് അയക്കാൻ പറയാൻ പാടില്ലായിരുന്നോ തനിക്ക്? ഇത് നല്ല കഥ. ഞാൻ ഇതുവരെ ഒരു കുറി ഫോണിലൂടെ പോലും സംസാരിച്ചിട്ടില്ല അപ്പച്ചയോട്. ഞാൻ പറഞ്ഞിട്ടില്ലേ വിനയനോട് കണ്ണേട്ടനെ കുറിച്ച്? ഒരു പ്രത്യേക ടൈപ്പാ, നേരിട്ട് സംസാരിക്കുന്നതാണത്ര അതിന്റെ ഒരു ത്രില്ല്. തിരിച്ചു കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പർ കൂടി തന്നിട്ടില്ല. വരും കണ്ണൻ, ഉടനെ വരും, താൻ നോക്കിക്കോ. വരട്ടെ. നീ എന്താ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എന്ത് മണ്ടനാണ്. അത് നിനക്ക് ഇപ്പോഴാണെ മനസ്സിലായ. മിണ്ടായിരുന്നു, നീ പറ. നമുക്ക് ഈ ചലഞ്ചും പ്രേമോക്കിങ് അവസാനിപ്പിച്ചാലോ? ഇപ്പോഴാണ് ഈ കുഴപ്പമില്ല, തമാശ കളിച്ചു കളിച്ചുകൊടുക്കും. എന്റെ മനസ്സ് പറയുന്നു നമുക്കിതങ്ങ് നിർത്താം. നീ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ ഡെസ്പാകന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഈ പ്ലേയും കാര്യങ്ങളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെന്നില്ലെന്ന് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാം. പിന്നെ ഒരു പരീക്ഷണം, ഒത്ത ഒത്തു അത്ര തന്നെ. വേണ്ട, അങ്ങനെ ഒരു പരീക്ഷണം ഇനി വേണ്ട. ഒരുമാതിരി എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഓക്കെ, ഇത് വെറുതെ. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ശരിയാ, എനിക്ക് അവളെ ഇഷ്ടമാ, പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ ഇഷ്ടം അവളോട് പറയാൻ ശ്രമിച്ചപ്പോ അവൾക്ക് വേറൊരാളുടെ ഇഷ്ടം ഉണ്ടെന്നറിയാം. അതും എന്നെ സഹായിക്കാൻ ശ്രമിച്ച നിന്നോട് തന്നെ. എന്നിട്ടും അതൊരു വാശിപ്പുറത്തുള്ള പറച്ചിൽ മാത്രമാണെന്ന് കരുതിയത്. പക്ഷെ ഇപ്പൊ ഒരു സംശയം, നിനക്ക് അവളെ ഇഷ്ടമല്ലേ?
നീ തന്നെ മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിനക്കൊരാളെ ഇഷ്ടമാണെന്ന്? എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് എന്റെ ഇഷ്ടം മനസ്സിലാക്കി നീ അവളോടുള്ള ഇഷ്ടം വേണ്ടെന്ന് വെക്കല്ലേ? എന്റെ പൊന്നു റോയി, നീ ഇങ്ങനെ ഒന്നും ചിന്തിച്ചു കൂട്ടല്ലേ. എനിക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാ, പക്ഷെ അത് എബിനല്ല. അതൊരു കഥയാ, അത് ഞാൻ വഴിയേ പറയാം. പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ ഏതായാലും നമ്മുടെ ഈ ശ്രമം പകുതിക്ക് വെച്ച് നിർത്തുന്നില്ല. അവൾക്ക് ഈ പറയുന്ന പോലെ എന്നോട് ഇഷ്ടമൊന്നുമില്ല, അത് നീ പറഞ്ഞ പോലെ ഒരു വാശിപ്പുറത്തുള്ള പ്രകടനം തന്നെയാ. ഒരു കുരുക്ക്, ആദ്യം ആ കുരുക്കഴിക്കണം, അതിനുള്ള വഴിയാണ് ഇനി കണ്ടെത്തേണ്ടത്. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആരാ തൂലിക സൗഹൃദത്തിൽ താല്പര്യമുണ്ടെന്ന് കാണിച്ച് നീളമുള്ള ഒരു ലോങ് കവറിൽ എഴുത്തെഴുതിയിരുന്നില്ലേ? അവന്മാര് പറഞ്ഞിരുന്നു, പക്ഷേ ശ്രേയ. പക്ഷേ ശ്രേയ അല്ല, പി ശ്രേയ. ശ്രേയ എന്നത് എന്റെ തൂലിക നാമമാണ്. മൈ ഫുൾ നെയിം ഈസ് പി ശ്രേയംസ് കുമാർ MM LPS. MM LPS അല്ല ഡിഗ്രിയാ? അല്ല, മൂത്തകുന്ന മഹാത്മാ LPS പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങക്ക് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കണ്ടിട്ട് നീ ആയിട്ട് നല്ല മുഖച്ചായുണ്ട്. നിന്റെ ചേട്ടനായിരിക്കും കേട്ടുവെച്ചാണ്ടല്ലോ. അത് ഞാൻ അന്നേ പറഞ്ഞത് ആ ഉടായിപ്പായിരിക്കും, ഉടായിപ്പായിരിക്കും കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ അനുഭവിക്കേണ്ടവന്ന ഞാനല്ലേ. നീയൊക്കെ കൂടെ തൂലികാ സൗഹൃദത്തിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞൊരു ചരക്കിന് കത്തെഴുതിയില്ലേ? ആ ചരക്കാണ് ഈ നിക്കുന്ന ചരക്ക്. അപ്പൊ അതാണ് കാര്യം. എന്റെ തൂലിക നാമം കേട്ട് പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചാ നീയൊക്കെ കൂടി എനിക്ക് കത്തെഴുതിയത്. സാരമില്ല, വന്നൊരു പെണ്ണായിരുന്നെങ്കിൽ നീയൊക്കെ എങ്ങനെ പെരുമാറുന്നുവോ ആ രീതിയിൽ എന്നോട് പെരുമാറിക്കോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനാണെന്ന്. അല്ലെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഈസ് എ ബേസിക് ഫ്ലോർ ഓഫ് ദി ഫ്രണ്ട്ഷിപ്പ് എന്നാണല്ലോ രാഘവ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എന്റെ അച്ഛൻ, മൈ ഗ്രാൻഡ് ഫാദർ. എനിവേ, ബാത്റൂം മനസ്സിലായില്ലേ? വേ ബാത്റൂമിലേക്കുള്ള വഴി. ആദ്യം എന്റെ ഉള്ളിൽ ഭാരം ഒന്ന് ഇറക്കി വെക്കട്ടെ, എന്നിട്ട് അവൻ ചർച്ച ചെയ്യാൻ പറ്റും. ദേ ആ കോറിഡോർ കൂടെ സ്റ്റേറ്റ് വിട്ടോ. ഓഹോ, ചേട്ടന്മാര് വല്ലതും അറിഞ്ഞായിരുന്നു? ഇയർ എൻഡിങ് ഫംഗ്ഷന്റെ ഡേറ്റ് തീരുമാനിച്ചു അടുത്ത ശനിയാഴ്ച. ഇങ്ങനെ വട്ടം കൂടി ഒന്ന് ആലോചിച്ച് സമയം കളയാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നോക്കോ. കേട്ടല്ലോ, ശനിയാഴ്ച ഫംഗ്ഷൻ, ഇന്ന് തിങ്കളാഴ്ച. അപ്പൊ ഇനി ഫംഗ്ഷന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. അതിനിടയ്ക്ക് ഈ തൂലിക ചരക്ക് കൂടെ ഉണ്ടെങ്കിൽ കുരുക്കൊന്നുകൂടെ മുറുകത്തേ ഉള്ളൂ, ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. വെറും കൂട്ടുകാരൻ മാത്രമല്ല, അവന്റെ എല്ലാം ഞാൻ തന്നെയാണ്. ഓ അതെയോ,
നാട്ടിലെവിടെ വീടെന്ന് പറഞ്ഞ? അതിന് ഞാൻ നാട് പറഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷെ വിനയേട്ടൻ പറഞ്ഞിരുന്നു. എവിടെയാ വീട്? അത് അംബേദ്കർ വായനശാലയിലെ തൊട്ട് വടക്കുവശം. അംബേദ്കർ വായനശാലയോ? അതെവിടെയാ? രാമൻകുളങ്ങര അമ്പലത്തിന് തൊട്ട് പടിഞ്ഞാറ് വശത്ത്. മനസ്സിലായില്ല? മറ്റത്തിൽ ഭാഗം യു പി സ്കൂളിന്റെ കിഴക്ക് വശത്ത്. അതിരിക്കട്ടെ, ഇതൊക്കെ ചോദിക്കാൻ കൊച്ചവന്റെ ആരാ? അത് പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ വിനയേട്ടന്റെ എല്ലാം എല്ലാം തന്നെയാ ഞാനും. ആയിട്ടില്ല, പക്ഷെ ഉടനെ ആകും. മനസ്സിലായി മനസ്സിലായി കച്ചക്കള്ളി. അല്ല, ചേട്ടൻ സ്ഥലം പറഞ്ഞില്ല. താനവിടെ വർത്താനം പറഞ്ഞോണ്ട് കഥവേ വന്നേ. പിന്നെ എന്നാലും കുറച്ച് പൈസ എന്ന് എന്നെ പറഞ്ഞുവിടാ. ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഇത്ര വില ഉള്ള ആയിരം രൂപ തിരുവനന്തപുരം പറഞ്ഞ് നടന്നു പോകും. ടാക്സി ചാർജാ. സന്തോഷം. ഇനി ആർക്കെങ്കിലും തൂലിക സൗകര്യം താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് കൊടുത്താ മതി. എന്താ ഒരു ലിഫ്റ്റ് എന്നാ വലിയ ഉപകാരം. അപ്പൊ മക്കളെ, എല്ലാം പറഞ്ഞ പോലെ ചേട്ടന് സമയം കിട്ടുമ്പോ ഇതുപോലെ ഓസ് പറ്റി ഇങ്ങോട്ട് ഒത്തു കിട്ടിയാ നമുക്ക് കാണാം. ആ വണ്ടി പോട്ടെ. തെക്കോട്ട് നിങ്ങൾ എവിടം വരെ? എന്താ? അല്ല, എനിക്ക് പോകേണ്ടത് തിരുവനന്തപുരം വരെയാണ്. അയ്യോ, തിരുവനന്തപുരത്തോ? തിരുവനന്തപുരത്തൊക്കെ നല്ല പരിചയമായിരിക്കുമല്ലോ. ആണോന്നോ? അവിടെ അറിയാത്ത സ്ഥലവും കുടുംബക്കാരുമില്ല. അവിടെ നിങ്ങളുടെ പരിചയത്തിൽ കൊള്ളാവുന്ന നസ്രാണി പയ്യന്മാർ ആരെങ്കിലും ഉണ്ടോ? വേറൊന്നുമല്ല, ഒരു മലങ്കോളം ഒത്തു വന്നിട്ടുണ്ട്. കോട്ടയത്തെ ഒരു വലിയ തറവാട്ടിലെ സുന്ദരി പെൺകുട്ടിക്ക് ഒരു പയ്യനെ കണ്ടുപിടിക്കണം. അവർക്കാണെങ്കിൽ പയ്യൻ തലസ്ഥാന നഗരിയിലുള്ളവനാണെങ്കിൽ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. എനിക്കാണെങ്കിൽ തലസ്ഥാനമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ചോദിച്ചതാ. പയ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഞാനങ്ങനെ സെലക്ട് ചെയ്യും. അതന്നാ, ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഫോട്ടോ കണ്ടാ മതിയോ? ധാരാളം. അല്ല, അവർക്ക് അത്ര വലിയ ധൃതിയൊന്നും ഇല്ല. എന്നാലും ഞാൻ എന്റെ പണി തുടങ്ങി വെക്കുന്നു എന്ന് മാത്രം. ഇത് നമ്മുടെ എല്ലാം എല്ലാം അല്ലേ? അതല്ല പപ്പ, എനിക്ക് എന്തായാലും ഉടനെ ഒരു കല്യാണം വേണ്ട. അല്ലല്ല, ഞാൻ അറിയാതാണ് എനിക്ക് വേണ്ടി ചെറുക്കാൻ ആലോചിക്കുന്നത്. ഞാനങ്ങനെ തീരുമാനം എടുത്ത് പറഞ്ഞൊന്നുമല്ല. രണ്ടു ദിവസം മുമ്പ് നമ്മുടെ കമ്പനിയിലെ ബ്രോക്കർ കുഞ്ഞനന്ദൻ വന്നപ്പോൾ വെറുതെ ഒരാഗ്രഹം പറഞ്ഞു. നല്ല പയ്യന്മാരും ഇല്ലുണ്ടെന്ന് നോക്കി വെക്കുന്നത് തെറ്റില്ലല്ലോ. എന്നിട്ട് മോളെ തീരുമാനം ചോദിച്ചറിയാന്ന് വിചാരിച്ചു. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ തന്നെ ഇവൾക്കെതിരെ ഇല്ലാത്തത് പറയുക. അതാര് എന്നാത്തിനാ ചെയ്തതെന്ന് അറിയണ്ടേ? ഇവൾ ആരോടേലും എന്നതേലും വാശിപ്പുറത്ത് വായി തോന്നിയത് വിളിച്ചു കൂവിട്ടുണ്ടാവും. അല്ല, സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ. പോരാത്തിനും ഒക്കെത്തിനും പപ്പയുടെ ഇളയപ്പന്മാരുടെ സപ്പോർട്ടും. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇത് അത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഇതാരാ ചെയ്തതെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കോളേജ് കാന്റീനിൽ ജോലിക്കാണെന്നും പറഞ്ഞ ഒരു പുതിയ കക്ഷി വന്നിട്ടുണ്ട്. അവനോട് ചെറുതായിട്ട് എനിക്കൊന്ന് ഉടക്കേണ്ടി വന്നു. ചിലപ്പോ അതിന്റെ കേട് തീർക്കാൻ അവനായിരിക്കും ഈ പണി ചെയ്തത്. എന്താ അവന്റെ പേര്? എന്താ, എന്തു പറ്റി? ആരെങ്കിലും ചത്തോ? ചത്തില്ല, ഉടനെ ചാവും. പിന്നെ എവിടെ? ആ, ഞാനും കണ്ടില്ല. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ വന്നപ്പോ കഥ തുറന്നെടുപ്പുണ്ടായിരുന്നു. എടോ, താൻ പോയില്ലേ? ഓ, ഒന്നും പറയണ്ട. കേറിയ വണ്ടിക്കാരി ഇടക്കൊച്ചു നിർത്തി തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. കൂട്ടത്തിൽ ഞാനും ഇവിടെ എത്തിയപ്പോ ഞാനും ഇറങ്ങി. ഇനി അവന്മാരുടെ ഇഷ്ടത്തിന് എത്ര വേണം തെക്കോട്ടോ വടക്കോട്ടോ വണ്ടി ഓടിച്ച് കളിക്കട്ടെ. വെറുതെ ഞാനിതിന് ബുദ്ധിമുട്ടേ. എന്തായാലും താൻ ഇവിടെ തന്നെ ഉണ്ടാവും. വിനയനെ തിരക്ക് ചിലപ്പോ മൂന്നാല് പേര് വരും. അവനിവിടെ ഇല്ലേലും താനൊന്നും അവരെ ഡീൽ ചെയ്തേക്കാം. അയ്യോ, വേറൊന്നും അല്ല, കുറച്ച് പണം തരാനാ വരുന്നത്. അതൊന്ന് വാങ്ങിച്ചു വെച്ചേക്കണം, ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്, ഞാൻ വാങ്ങിച്ചു വെച്ചോളാ. മാ, പോ പോ പോ, സൂക്ഷിച്ചു പോണേ. ഒരുത്തൊരു പണി കൊടുത്തപ്പോ എന്തൊരു ആശ്വാസം. ഈ വിനയൻ ഞാൻ തന്നെയാ. തരാനുള്ളത് എന്താണെന്ന് വെച്ച് തന്നോളൂ. അടിച്ച് കൈയും കാലം കൊടുക്കണേ ഈ നായിന്റെ മോനെ. എന്റെ പൊന്നുമോളെ, നീ എന്നതൊക്കെ അവനെ കുറിച്ച് പറഞ്ഞത്? ആനയാണ്, കുതിരയാണ്, കോപ്പാണ്. ഇക്കണ്ട അടി മുഴുവൻ അടിച്ചിട്ടും അവൻ നിന്നുകൊണ്ടതല്ലാതെ തിരിച്ചൊന്ന് കൈ ഒങ്ങിയത് പോലും ഇല്ല. അതെ അതെ അതെ, ഇവനാണോ കോളേജിലെ വലിയ ഹീറോ? ഇതൊരുമാതിരി കറുത്തു പടച്ച് കാട്ടുമാക്കാനെ പോലൊരു ജീവി. ഏഹ്,
നമസ്കാരം. എന്നെ മനസ്സിലായില്ല അല്ലേ? മനസ്സിലായിക്കോളും. ഞാൻ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ കാരണം വലിയൊരു ശല്യം ഇന്നെന്റെ തലേന്ന് ഒഴിവായി. അതെങ്ങനെ ഒഴിവാക്കണമെന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ആള് മാറിക്കിട്ടിയ തല്ലാണെങ്കിലും അതും മേടിച്ച് കക്ഷി ഉടനെ തന്നെ സ്ഥലം കാലിയാക്കി. പക്ഷെ പോകുന്നതിന് മുമ്പ് അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ അടിവന്ന റൂട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായത്. അതോടെ അയാളോടുള്ള ദേഷ്യവും മാറി. അറിഞ്ഞോ അറിയാതെയോ അയാൾ ചെയ്ത കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഇവളുടെ കല്യാണാലോചന മുടക്കലേ. അങ്ങനെ കാര്യങ്ങൾ മൊത്തം നമുക്ക് അനുകൂലമാണെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ ഇടപെട്ടതും അടിയും ഇടിയും അതൊന്നുമല്ല പ്രശ്നം. പക്ഷെ ആ കൂട്ടത്തിനിടയിൽ എന്റെ മുറി കയറി വില പിടിപ്പുള്ള പല സാധനങ്ങളും തല്ലിപ്പൊളിച്ചു. അതിനെന്തായാലും നിങ്ങൾ സമാധാനം പറയണം. ഇല്ലെങ്കിലോ? ഇവിടെ ഉണ്ടല്ലോ അതിനേക്കാൾ വില പിടിപ്പുള്ള പല സാധനങ്കളും. എനിക്കും കാണിക്കാൻ പറ്റും ഒരാര ഗുണ്ടായിസം. നിങ്ങൾ ഇതെന്ത് ഭാവിച്ചാ? ഇവിടുന്ന് തുള്ളിച്ചാടി ഇറങ്ങി പോയപ്പോ ഞാൻ പറഞ്ഞാലേ ഇതൊന്നും വേണ്ടെന്ന്. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാമാത്ത ഇവിടെ എന്താ ഉണ്ടായേ? എന്താ നിന്റെ പേര്? ഇവനല്ല നീ പറഞ്ഞ കോളേജിലെ പുതിയ കക്ഷി? കഴിഞ്ഞ എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ പേരിലൊരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. പിന്നെ നിന്റെ മുറിയിൽ എന്തൊക്കെ സാധനങ്ങൾ പോയിട്ടുണ്ടോ അതിന് വേണ്ടെന്ന് വെച്ചാൽ പരിഹാരം ഞാൻ ചെയ്തോളാം. പോരെ. ആ ചെറിയല്ലേ, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഹാ, താനെന്താണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ഇരിക്ക. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. റോയ്ക്ക് എന്നോടുള്ള ഇഷ്ടം അതിപ്പോ എനിക്കും ഇഷ്ടം. ഇല്ല, ഇത് വെറുതെ. നീ ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. ഇത് ഇവളുടെ പ്ലേയാ. നിനക്കൊരിക്കലും റോയി ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഹലോ, എവിടെ എത്തിയോ? വീട്ടിലോ? അച്ഛാതെ കണ്ണിട്ടെത്തി. എത്തിയോ? കണ്ണന അമ്മാവ. യശോദ വന്നില്ലേ? നന്നായി. ഒടുവിൽ നിനക്ക് വരാൻ തോന്നിയല്ലോ. നന്നായി.
നിങ്ങൾ വന്നിട്ട് ഒരു തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവക്ക് ഇവിടെ അടുത്ത് കോളേജ് കാൻറ്റീനിൽ ജോലിയുള്ള ഒരു പയ്യനെ ഇഷ്ടമാണെന്ന് പറയുന്നു. കേട്ടപ്പോ എതിർക്കാൻ തോന്നിയില്ല. ഒന്നെതിർത്തതിൻ്റെ അനുഭവം മുന്നിലുള്ളത് കൊണ്ടാണെന്ന് കൂട്ടിക്കോ. പയ്യൻ ഇവിടെ വല്ലപ്പോഴും വരാറുണ്ട്. കാഴ്ചയിൽ വലിയ തെറ്റില്ലാന്നല്ലാതെ അയാളുടെ ചരിത്രമൊന്നും വലിയ തിട്ടമില്ല. ഈ വക കാര്യങ്ങളൊക്കെ ഞാനോ ഇവളോ അയാളോട് സൂചിപ്പിച്ചിട്ടുമില്ല. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിലിത്ര ആലോചിക്കാതിരിക്കുന്ന അമ്മാവ, ഗൗരിയുടെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടത്തിക്കൊടുക്ക അല്ലേ അമ്മേ? അതെ, പക്ഷേ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയണ്ടേ? വെറുതെ അങ്ങനെ കയറി ഉറപ്പിക്കാൻ പറ്റൂ? വേണം, അത് വേണം. സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം വന്നപ്പോ അതൊക്കെ ആലോചിക്കാൻ തുടങ്ങി ഇല്ലേ അശ്വതേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അതിന്റെ പേരിൽ മോഹം വെറുപ്പിക്കണ്ട. എന്തായാലും ഇവള് അവനുമായിട്ട് നല്ല സൗഹൃദത്തിലാ. നീ പറഞ്ഞതാ എന്റെ ശരി. ആദ്യം ഇവള് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. നീ എന്തെങ്കിലും ചത്തുകുത്തി മാറിക്കുന്നത്? വാ, വന്ന് ഇതിലൊക്കെ ഒന്ന് സഹായിച്ചേ. എന്തായാലും മറ്റന്നാൾ നാറും. നാറുമ്പോ അറ്റ്മോസ്ഫിയർ എല്ലാം കളർഫുള്ളായിരിക്കട്ടെ അല്ലടാ. അതെ അതെ. ഹോ, എന്തായിരുന്നു വാലന്റൈൻസ് ഡേ അന്ന് നടത്തിയ പ്രകടനം? ഇളക്കം കൂടി തന്നെ വളക്കാൻ എളുപ്പമാത്ര. എന്നിട്ട് വളക്കലോട്ട് നടന്നതുമില്ല, ഇളക്കോട്ട് കൂടുകയും ചെയ്തു. ദേ മറ്റന്നാ ഡെവലോരോടുക്കത്തെ ഇളക്കളവും ഒപ്പം ആ മാർട്ടിനും ഗ്രൂപ്പും ചേരുകയും ചെയ്യും. ടാടാ, മതിയാടാ, നിർത്ത് നിർത്ത്. ഒരാൾ ഒരുപാട് അങ്ങ് വാറല്ലേ. നാറുവാണെങ്കിൽ അതിവിടെ ഒറ്റക്കായിരിക്കില്ല, എല്ലാം കൂട്ടത്തോടെ നാറും. ആ കൂട്ടത്തിൽ ഈ വെങ്കിട് കാണൂല, കേട്ടടാ. അലങ്കാരങ്ങളൊന്നും അത്രയ്ക്ക് പോരല്ലോ 3D. എന്തായാലും കൂട്ടുകാരന്റെ നെഞ്ചത്ത് വെക്കാൻ ഒരു റീത്തും കൂടെ കരുതിക്കോ. അയ്യോ, ഈ റീത്തൊക്കെ വെക്കാന്ന് വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാ. വേറെ വല്ലതും വെക്കണമെന്നുണ്ടെങ്കിൽ പറ വെച്ചുതരാം. അറിയിച്ചേക്കാം കേട്ടാ. അതെ, നിങ്ങൾ മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇല്ലല്ലേ, എന്നാലേ എനിക്കതൊന്ന് കാണാൻ പറ്റി. ഇന്നലെ ഒരാളെന്റെ വീട്ടിലേക്ക് ഒരു വരവ് വന്നു. വരവെന്നൊക്കെ പറഞ്ഞോ, വാ, എന്നാ ഗംഭീര വരവാ. പക്ഷേ വരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്ലൈമാക്സ് ഉണ്ടല്ലോ. എന്റെ മക്കളെ സകല പ്രതീക്ഷയും കൈവിട്ടുപോയി. ചുമ്മാ നിന്നങ്ങ് കൊള്ളുമല്ലായിരുന്നോ? എനിക്ക് എബിനോടൊരു മോനെ വിനയാ മോനെ അന്വേഷിച്ചൊരു പെങ്കൊച്ച് ക്യാൻറ്റീൻ വന്ന് നിൽക്കുന്നു. ഇത് കഴിയുമ്പോൾ അങ്ങോട്ടൊന്ന് പറഞ്ഞേ. എന്താ ഗൗരി? എനിക്ക് വിനയനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോ കാത്തു കാത്തിരുന്ന് അപ്പച്ചയും മുറച്ചിറക്കിനും വന്ന സന്തോഷത്തില്ല അല്ലേ? താൻ അനുഭവിക്കുന്ന ഈ സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവും. ഞാനും ഇപ്പം ഏതാണ്ട് തൻ്റെ അതേ അവസ്ഥയിലാണ്. വർഷങ്ങളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളെ ഞാനും കണ്ടു. താനെന്താടോ ഇങ്ങനെ നോക്കുന്നത്? സത്യമാണ് ഞാൻ പറഞ്ഞത്. തൻ്റെ ബൂത്തിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടറെ അടുത്ത് ഫോൺ ചെയ്യാൻ കയറുമ്പോൾ താൻ ചോദിക്കാറില്ലേ എന്താ ഇങ്ങനെയെന്ന്? അപ്പോഴേക്ക് ഞാൻ അന്വേഷിക്കുകയായിരുന്നു, കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു എൻ്റെ ശ്രീക്കുട്ടിയെ. എന്തിനാ കരയുന്നേ? സാരമില്ല, ഇത് കളിയല്ലേ. സ്വർഗസ്ഥനായ
ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി കുറച്ചുനാൾ ബോംബെയിലേക്ക് മാറി താമസിക്കേണ്ടി വരും. എങ്ങനെയാ മാഡത്തിനോട് പറയേണ്ടതെന്നറിയില്ല. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ചന്തുവിന്റെ മുഖമാണ്. ചെറുപ്പം പോലെ ഞങ്ങൾക്ക് അവനെ അറിയാമല്ലോ. നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പ്രോബ്ലം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചന്തുവിനെ ദത്തെടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇനി അതല്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിമാൻഡ് വേണ്ടെന്ന് വെക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കൊരു കുഞ്ഞു വേണം, അതിനുപേക്ഷ വിചാരിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെ നല്ല മനസ്സുള്ളവരുടെ ഇത്തരം തീരുമാനങ്ങളാണ് സന്തോഷം തരുന്നത്. പിന്നെ എല്ലാത്തിലും പ്രധാനം അയക്കപ്പെടുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ആദ്യം ചന്തുവിനോട് സംസാരിക്കട്ടെ, എന്നിട്ട് കറിയച്ഛനെ വിവരം അറിയിക്കാം. പോരെ മതി. അപ്പോ ഞങ്ങള് അല്ല, അപ്പൊ ഇനിയിപ്പോ ബോംബെ ജീവിതമൊക്കെ കഴിഞ്ഞ് എന്നാ സ്വന്തം നാട്ടിലേക്ക് പോണം? ആയ കാലത്ത് മൊത്തത്തിൽ ഒന്ന് കറങ്ങി വയസ്സാം കാലത്ത് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാമെന്നാ തീരുമാനം. ശരി ശരി ശരി. നീ എന്താ ചന്തു ഈ പറയുന്നേ? അങ്ങനെ എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? ടീച്ചർ പറയണം, അവർക്ക് എന്തായാലും ശ്രീകുട്ടി ഇഷ്ടാ, അതെനിക്കറിയാം. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം ടീച്ചർ പറഞ്ഞ അവർ കേൾക്കും. എന്നാലും നിന്നെ അവർ ആവശ്യപ്പെട്ടപ്പോഴും എന്റെ മനസ്സിൽ ഒരു തോന്നലേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീകുട്ടിയെ പിരിഞ്ഞ് നീ പോവില്ല എന്ന്. ആ നീ തന്നെ ശ്രീകുട്ടിയെ. അതല്ലേ ടീച്ചർ നല്ലത്, ഞാൻ പോയ പിന്നെ ശ്രീകുട്ടിക്ക് അതൊരു വലിയ വിഷമം, എനിക്കും അത് പറ്റില്ല. പക്ഷെ അപ്പോഴും ശ്രീകുട്ടി സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ ശ്രീകുട്ടിയെ തന്നെ ചോദിച്ചതെന്ന് അവൾ അറിഞ്ഞാൽ മതി, അവൾ സമ്മതിച്ചോളൂ, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിച്ചോളാം. ഓർഫണേജിൽ നിന്നും പോയെങ്കിലും ശ്രീകുട്ടി എല്ലാ ദിവസവും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞിരുന്ന അവൾ പിന്നെ പിന്നെ ചിരിയായി, തമാശ പറച്ചിലുകളായി. അവൾ ഹാപ്പിയാണെന്ന് മനസ്സിലായി, എനിക്ക് സന്തോഷമായി. അങ്ങനെ മൂന്നാല് വർഷങ്ങൾ. പക്ഷെ അപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു കളിക്കൂട്ടുകാരി എന്നതിനപ്പുറത്തേക്ക് എനിക്കവൾ ആരൊക്കെയോ ആവുകയാണെന്ന്. പലപ്പോഴും അവൾ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയണമെന്ന് വിചാരിച്ചു, കഴിഞ്ഞില്ല. അവളതിനെ ഏത് രീതിയിലാണ് കാണുക എന്ന് പേടിയായിരുന്നു. ഒടുവിൽ അവളോടത് നേരിട്ട് പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ബോംബെയിൽ ചെന്ന് ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഒടുവിൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോൾ അവരവിടെ നിന്ന് താമസം മാറിപ്പോയെന്നറിയാൻ കഴിഞ്ഞു. ആകെ നിരാശ തോന്നിയെങ്കിലും പിന്നെയും കുറേ നാൾ എന്തൊക്കെയോ ചെയ്ത്
എങ്ങനെയൊക്കെയോ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും എനിക്ക് അവളോടുള്ള ഇഷ്ടം എന്നെ ഇവിടെ അവളുടെ നാട്ടിലെത്തിച്ചു. ഒടുവിൽ ഞാൻ അവളെ കണ്ടുപിടിച്ചു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, ഒരു ക്യാമ്പസ് ഡെവിൾ എബിൻ. അതാ എൻ്റെ ശ്രീകുട്ടി. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയാണ് അതിഭീകരം. ഒരു വശത്ത് എനിക്ക് ശ്രീകുട്ടിയോടുള്ള ഇഷ്ടം, മറുവശത്ത് റോയിയോട് എനിക്കുള്ള ആത്മബന്ധം, അതിനിടയ്ക്ക് അവനെബിനോടുള്ള ഇഷ്ടവും ഒരു ചലഞ്ചും. അങ്ങനെ ആകെ മൊത്തം എന്താ ചെയ്യേണ്ടെന്നറിയാതെ ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. താനെന്താ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞാടോ. സമയം ഒരുപാടായി, ഞാൻ ചെല്ലട്ടെ. ഗൗരി, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. നാളത്തെ ഒരു ദിവസം കൂടെ എൻ്റെ മുന്നിലുള്ളൂ, മറ്റന്നാ ഫംഗ്ഷനാ. ഇതൊന്ന് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ താൻ പറഞ്ഞതാ. വിനയന ആ കുട്ടിയോടുള്ള ഇഷ്ടം ഏത് രീതിയിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഇഷ്ടം അതേ രീതിയിൽ ആ കുട്ടിക്ക് തിരിച്ച് വിനയനോടുണ്ടാവണമെന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. വിനയൻ സംസാരിച്ചു നോക്ക്. ഓർമ്മകൾ വീരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ. ഒന്നിച്ചുറങ്ങിയിലേ, ഒന്നിച്ചുണർന്നീലേ, ഒന്നെന്നറിഞ്ഞീലേ ഈ നമ്മൾ. എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ, കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലുമെന്നാലോ, മറന്നൊന്നു പോകാനാകുമോ? കലക്കിയാ കലക്കി, സൂപ്പർ. ഈ ഡോക്ടറും രോഗിയും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പുറം തിരിഞ്ഞു നിൽക്കുന്നത്? അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. താല്പര്യമില്ല എന്നിട്ടല്ല, ആലോചനയില്ല. ഒരുത്തൻ പ്രേമിക്കുന്നതിനെ കുറിച്ച്, മറ്റവൻ പ്രേമിപ്പിക്കുന്നതിനെ കുറിച്ച്, ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റെന്നാ കോളേജിന് എങ്ങനെ ഊരിപ്പോരാ എന്നതിനെ കുറിച്ച്. ഈ ഇയറൻഡി ഫംഗ്ഷൻ കൊടുക്കണമെങ്കിൽ ഈ പാട്ടും കൂത്തും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനൊരു തീരുമാനം കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് അതെന്തായാലും അങ്ങനെയും കണ്ടിന്യൂ ആയിട്ടേ. നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി കണ്ടിന്യൂ. ഡാ, ആ പാട്ടൊന്നും കൂടെ പഠിച്ച് നമ്മുടെ ഓർമ്മകൾ ഇങ്ങോട്ട് വരട്ടെ. ഓർമ്മകൾ വീരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരുങ്ങിവ നീ നമ്മൾ. ആദ്യമായി നാം തമ്മിൽ കണ്ടോരാ നാളെന്നിൽ പുലരുന്നു വീണ്ടും നിൻ ചിരിയോടെ. നിർമ്മലം നിൻ കണ്ണിൽ നിറഞ്ഞു കണ്ടു ഞാൻ, ഇളം വെണ്ണിലാവെൻ്റെ തളിർമാല്യം. കൺമണി നിന്മയിൽ മഞ്ഞടിയും നാളിൽ പൊൻവെയിലിൻ തേരിൽ ഞാനോ പവനരുളി നിന്നിൽ. ഓർമ്മകൾ വീരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരുങ്ങി വന്നീ നമ്മൾ. ിൽ കനലല്ലേ
അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായില്ല. അമ്മച്ചി കടന്ന് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ അപ്പച്ച മയിലുണ്ടെന്നോ ഇല്ല. ഞാൻ പ്രേമൊന്നും പറഞ്ഞ് പുറകെ അടഞ്ഞിട്ടും എബിൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുകൂടി അറിഞ്ഞുകൊണ്ടായിരിക്കാം. എന്തായാലും അപ്പച്ചൻ എബിന്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് അടുക്കൊരു ഡയലോഗും, ആദ്യം നല്ലപോലെ പരീക്ഷ ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് ആലോചിക്കും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ചലഞ്ചിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും രണ്ട് വീട്ടുകാരും കൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും എന്നർത്ഥം. ഇതാണോ നീ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞത്? ഇതെങ്ങനെ വെറുതെ വിടേണ്ട കാര്യമൊന്നുമല്ല. നീ അത് ആലോചിച്ചോട്ടൊന്നും വേണ്ട. ഇവന്റെ കാര്യം ഒക്കെ ആയി. ഇവരെന്ത് ഓഫായി പോലെ നിൽക്കുന്നത്? എടാ വിനയ, എടാ വിനയ, എടാ വിനയ, എന്തേലും ഒന്ന് പറയണം. ഞാൻ എന്ത് പറയാനാ? വീട്ടിലൊന്നും അങ്ങനെ കേറി പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ അതാണ് കാര്യം, മനസ്സിലായില്ലേ? ഡോക്ടറെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയതിന്റെ കോംപ്ലക്സ് ആ. ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒത്താ മതി എന്ന് പറഞ്ഞിരിക്കുമ്പോഴ അവന്റെ ഒരു വെള്ളൊഴിക്കാതെ അടിച്ചാലേ തെറിവരുള്ളൂ. അവളെന്തി പഠിക്കുക? നീ അവളോട് സൂചിപ്പിച്ചോ? ഇല്ല, ഇച്ചായം തന്നെ പറയുന്ന നല്ലത്. പഠിച്ചോ പഠിച്ചോ, പപ്പ വെറുതെ വന്നേ ഉള്ളൂ. നാളെയാണല്ലേ മോളെ കോളേജിലെ ഫംഗ്ഷൻ. അതെ, പക്ഷെ അതല്ലല്ലോ പപ്പയ്ക്ക് എന്നോട് ചോദിക്കാനുള്ളത്. അത് പിന്നെ അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. മോള് കോളേജിൽ നടന്ന ചലഞ്ചും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോ മോളെപ്പോ തന്നെ പപ്പയൊരു തമാശയായിട്ട് എടുത്തത്. പക്ഷേ ഇന്നലെ എന്നെ കാണാൻ ആ പയ്യന്റെ ഫാദർ വന്നിരുന്നു, റോയിയുടെ. അവരൊരു കല്യാണാലോചന നിലയ്ക്ക് എന്നോട് സംസാരിച്ചത്. അല്ല, എന്ന് വെച്ചാൽ പപ്പ പെട്ടെന്ന് കയറി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ വന്നവരെ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ അവര് പത്താളറിയുന്നല്ല ഒന്നാം തരം കുടുംബക്കാരാ, സാമ്പത്തികാരുടെ മോശമല്ല. അപ്പൊ പിന്നെ ഇതൊരു കുഴപ്പമില്ലാത്ത ബന്ധമാണെന്ന് തോന്നി. അപ്പൊ അതാണ് കാര്യം. വളച്ചു കെട്ടി പറഞ്ഞു വരുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി പപ്പ കൊടുക്ക ഈ ഡയലോഗിൽ ഒന്ന് നിക്കൂന്ന്. എന്റെ പപ്പ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടെന്ന്. ഞാനിപ്പോ പഠിക്കല്ലേ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. മോളെ നിന്നെ ഞാൻ നിർബന്ധിക്കാന്ന് കരുതരുത്. പക്ഷെ നിന്റെ കാര്യത്തില് എന്റെയും നിന്റെ അമ്മച്ചിന്റെയും അവസ്ഥ കൂടി നീ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിന്നെ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നത് വരെ ടെൻഷനാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു തരത്തിലുള്ള പോരായ്മകളും നമുക്കില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇപ്പോ നിന്നെ ഇഷ്ടപ്പെടുന്നൊരു പയ്യന്റെ വീട്ടുകാരാ ഈ ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നത്. ആ ഇഷ്ടത്തിന് മുന്നിൽ നമ്മുടെ കുറവുകളൊന്നും ഒരു പ്രശ്നമാകില്ലെന്ന് എനിക്കൊരു തോന്നൽ. അയ്യോ, എന്ന് വെച്ചാൽ മോളെ നിർബന്ധിക്കൊന്നുമില്ല. മോളുടെ ഇഷ്ടത്തിനെതിരായിട്ട് പപ്പ ഒന്നും ചെയ്യേയില്ല. അങ്ങനെ ചെയ്താൽ അത് വേറെ രീതി മോള് കാണുമെന്നൊരു പേടി എനിക്കുണ്ട്. ആലോചിച്ച് പറഞ്ഞാൽ മതി. പഠിച്ചോ. അത് ശരിയാവില്ല, പേടിച്ചിട്ട് നാളെ കോളേജിൽ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ അതേതായാലും വേണ്ട. അത് തന്നെ എന്റെ അഭിപ്രായം. അതിലും ഭേദവും പറയുന്ന പോലെ എല്ലാരും കൂടി ചെന്ന് പിന്നെ കാല് പിടിക്കുന്ന നാളെ കോളേജ് അല്ലായിരുന്നു അവരുമാരി. അത് അതിനേക്കാൾ നാണം കട്ടപ്പണിയാണെന്ന് എനിക്കും അറിയാം.
പക്ഷെ നാളെ കോളേജ് ചെല്ലുമ്പോ നടക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എബിനെന്ന ചലഞ്ചി പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? നീയാണ് ഇതിനൊക്കെ സമാധാനം പറയേണ്ടത്. അതെങ്ങനെയാ, കുറച്ചു ദിവസം എന്ത് ചോദിച്ചാലും പറഞ്ഞ ഇയാൾക്കൊരു ഉത്തരവില്ലല്ലോ. നിനക്കിത് എന്താ പറ്റിയത്? ഇവൻ എബിന്റെ കാര്യം അവന്റെ വീട്ടിൽ പറഞ്ഞ് ഏതാണ്ടൊക്കെ സമ്മതിപ്പിച്ചു വെച്ചിരിക്കുക. അത് പക്ഷെ എബിൻ അറിയില്ല. നാളെ ചലഞ്ചി പറഞ്ഞ കണ്ടീഷൻ പോലെ എബിൻ നിന്നോട് തീരുമാനിച്ചു വെച്ചാൽ നീ എന്ത് പറയും? നീ തോറ്റു കൊടുക്കേണ്ടി വരും. എബിൻ പറഞ്ഞ കണ്ടീഷൻ നിനക്ക് അംഗീകരിക്കേണ്ടി വരും. നാളെ അങ്ങനെ ഒരു സീൻ ഉണ്ടായപ്പോ ഇവന്റെ അവസ്ഥ എന്താ? ഇവൻ തമാശക്കല്ലല്ലോ സ്നേഹമൊന്നും പറഞ്ഞ് ഇത്രയും നാൾ അവളുടെ പുറകെ നടന്നത്. ഇവൻ അവളെ സ്നേഹിച്ചെന്താ? സ്നേഹിക്കുന്നതിന്റെ വേദന നീ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. എനിക്ക് തെറ്റ് പറ്റിയത്, എനിക്ക് പറ്റിയതൊക്കെ തെറ്റാ. എന്താടാ ഇത്? നീ ഇതവിടെ പോവാ, നിക്ക്, എടാ നിക്കാൻ. എടാ ഇങ്ങനെ ടെൻഷൻ ആവാൻ ഞങ്ങളാരും നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. നീ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം ഒരുതരം ശ്രമിക്കലായിരുന്നു, ശ്രമിച്ചു, നടന്നില്ല. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നാളെ കോളേജിൽ നിന്ന് ഊരിപ്പോരാനൊരു വഴി, അതാലോചിക്കുമ്പോഴേ നീ എന്താടാ ഇങ്ങനെ? നീ ടെൻഷൻ ആവണ്ട, നാളെ നീ എന്തായാലും കോളേജിൽ ഉണ്ടാവണം, ഞാനും ഉണ്ടാവും. അവിടെ എന്ത് തന്നെ നടന്നാലും എബിന്റെ മുന്നിൽ നീ സറണ്ടർ ആയാലും ഒരു കാര്യം മാത്രം നീ ചെയ്യരുത്, എന്റെ കാര്യത്തിൽ നീ ഇനിയും അവളോട് റിക്വസ്റ്റ് ചെയ്യരുത്. അത് കാണാനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്, അത് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളെ എനിക്കിഷ്ടാ, പക്ഷെ അതിനപ്പുറത്ത് നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാ. റോയ്, നാളെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒന്നും നടന്നില്ലെന്ന് വെക്കുക, പിന്നെ എന്താ നിന്റെ പ്ലാൻ? എന്റെ പൊന്നുവിനെയ നീ അത് വിട്ട്. എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ എന്താണെന്ന് ചോദിച്ചാ വീട്ടുകാരെ മുഖാന്തരം നടക്കുമെന്ന് നോക്കും. നടന്നാ നടക്കും. എന്തായാലും ഞാനവളെ സിൻസിയർ ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. ആ ഇഷ്ടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചത്തുകളയാന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നവൾ വേറൊരാളേതാവുന്നു അന്ന് വരെ അവൾക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യും, അതുറപ്പാ. എനിക്ക് എബിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് വേണം. ഹലോ, ആ മൊബൈലിന്റെ കൈ കിട്ടണമെങ്കിൽ എക്സാം തീരണം, മമ്മിയുടെ കയ്യില. ഓ എന്ത് പഠിത്തം, പ്രോപ്പറായിട്ടുള്ള പഠനത്തിലേക്ക് പോകണമെങ്കിലേ നാളത്തെ ഫംഗ്ഷനും കൂടി ഒന്ന് കഴിയണം. പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, വേണ്ട, മോള് പോയി പഠിച്ചോ, ഞാൻ നോക്കിക്കോളാം. ഞാൻ മനസ്സിലായി വിനയൻ. എനിക്ക് എബിനെ ഒന്ന് കാണണമായിരുന്നു. അതും മനസ്സിലായി. എന്തായാലും താനിയോട് വന്നു തന്നെ ഞാൻ തന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മകള് അല്പസ്വല്പം പിടിവാശിയുള്ള കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമാശയായി കാണുകയും ചെയ്യുകയും ചെയ്യുന്ന പല കാര്യങ്ങളും അവൾ ആ രീതിയിൽ കാണണമെന്നില്ല. ക്യാമ്പസിൽ നടന്ന ചലഞ്ചും കാര്യങ്ങളൊക്കെ എബിൻ പറഞ്ഞു തന്നെ ഞാൻ അറിഞ്ഞു. ഒരു ക്യാമ്പസ് ആകുമ്പോൾ അത്തരം ചില കുസൃതികളൊക്കെ വേണമെന്ന പക്ഷക്കാരനാണ് ഞാനും. പക്ഷേ നേരം പോക്കും തമാശകളൊന്നും ആരുടെ ഫ്യൂച്ചറിന് ഒരു പ്രശ്നമായി തീരരുത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എബിന്റെ ഫ്യൂച്ചറിന് താനൊരു തടസ്സമാകരുത്. മനസ്സിലായില്ലല്ലേ? എബിനൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അത് പ്രൊസീഡ് ചെയ്യാനാണ് ഞങ്ങൾ വീട്ടുകാരുടെ തീരുമാനം. റോയുമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എബിന് റോയിയോടൊരു ഇഷ്ടക്കുറവുമില്ല, തന്നോടൊരു ഇഷ്ടക്കൂടലും ഇല്ല. അവിടെ ഉള്ളിലുള്ളത് വെറും വാശി മാത്രം. അതുകൊണ്ട് പറയാം, നാളെ കോളേജിൽ അരുതാത്തൊന്നും സംഭവിക്കരുത് പ്ലീസ്, ഇതൊരു റിക്വസ്റ്റ്. ഒരു കാര്യം കൂടി വിനയനോട് ഞാൻ തുറന്നു പറയാം. പരസ്യമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചെറിയ രഹസ്യം ഉള്ള കാര്യത്തിലുണ്ട്. അതെന്റെ മകളുടെ ഭാവിക്ക് ദോഷം ചെയ്യുന്നൊരു ടെൻഷൻ കൂടി എനിക്കുണ്ട്. അതിനിടയിൽ
അവളുടെ ഒരു നല്ല ഭാവി കളയരുത്. എനിക്കിപ്പോ തോന്നുക ഇന്നിങ്ങോട്ട് വന്നത് മണ്ടത്തരായിരുന്നു. വിനയം വരട്ടെ. എനിക്ക് തന്നോട് കുറച്ച് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്. വേണമെന്നില്ല, സംസാരം നടു റോഡിൽ വെച്ചല്ല, കോളേജിൽ അല്ല, ഇവിടെ വെച്ച്. ചന്തുവിന് പറയാനുള്ളത് കേട്ടിട്ടേ ശ്രീകുട്ടി പോകുന്നുള്ളൂ. നമ്മൾ ആ ചാലഞ്ചിൽ പറഞ്ഞ കണ്ടീഷൻ വിനയന് ഓർമ്മ കാണും. അന്ന് ഞാൻ നിനക്ക് തന്നിരുന്ന ഡെഡ് ലൈൻ ഇന്ന് ഈ ഇയർ എൻഡിങ് ഫംഗ്ഷൻ ഡേ ആണ്. ഞാൻ ഇതുവരെ ഇവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, ഇനി പറയാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ പിന്നെ വിനയന്റെ തീരുമാനം അതാണ് ഇനി അറിയേണ്ടത്. എന്റെ തീരുമാനം? ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു എല്ലാവരുടെയും മുന്നിൽ. നീ ഉൾപ്പെടെ ഈ കോളേജിൽ പഠിക്കുന്ന പലരും പല രീതിയിലും നോക്കിയിട്ടും വീഴാത്തൊരു പെണ്ണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോ ഞാൻ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? അങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ കുറച്ച് സെൽഫിഷായി. ചുരുക്കി പറഞ്ഞാ നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതേയില്ല. അതേസമയം നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോനെ റോയി, വെരി സോറി. എല്ലാവരുടെ മുന്നിലും തോറ്റുകൊണ്ട് ഞാൻ സ്വയം ഒന്ന് ജയിക്കുക. നിനക്കിവളോടുള്ള ആ ഇഷ്ടം അങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്, ഇവളെ ഞാൻ അങ്ങ് എടുക്കുന്നു. കൺഗ്രാചുലേഷൻസ്, നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ പറ്റിയില്ല, എന്നാലും ഈ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ മനസ്സിലായി പരിപാടി നല്ല ഗംഭീരമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങളോട് നല്ല ദേഷ്യമുണ്ട്. ചില സിനിമയിലൊക്കെ നമ്മുടെ ലാലേട്ടം വന്ന് അടിച്ചു നിരത്തുന്ന പോലെ നിന്നെയൊക്കെ അടിച്ചു നിരത്തിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല, കാരണം ഞാൻ വലിയ സൂപ്പർ സ്റ്റാറൊന്നുമല്ല. പക്ഷേ ഒന്നുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ക്യാമ്പസിന്റെ കയ്യടി വാങ്ങിക്കുന്നത് ഇമ്മാതിരി ചെറ്റത്രം കാണിച്ചിട്ടല്ല, അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടാണ്. അത് വേണേൽ എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ തരാം. കണ്ടോ കയ്യടി, കണ്ടോ, ഇതാണ് ക്യാമ്പസ്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ കാര്യം നിനക്ക് മനസ്സിലാക്കി തരിക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഉദ്ദേശം. അല്ലാതെ അടി ഇടിയും കയ്യാങ്കളിക്കൊന്നും ഞാനില്ലേ. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടെല്ലാരോടും, ഞാൻ ഈ കോളേജിൽ വന്നത് ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ആസ്ഥാന പട്ടമെടുത്തിൻ്റെ തലയിൽ വെച്ച് തന്നു, ഡോക്ടർ ലവ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ ഇഷ്ടപ്പെടാത്ത രണ്ടുപേരെ തമ്മിൽ ഇഷ്ടപ്പെടുത്താനൊന്നും പറ്റുകയില്ല. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇനി നിങ്ങൾക്കതറിയാൻ പാടില്ലെങ്കിൽ എനിക്കത് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന വേറൊരു സത്യമുണ്ട്. ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ള ഏതൊരു പ്രണയത്തിന് പിന്നിലും ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടായിരിക്കും എന്ന സത്യം. അങ്ങനെ ഒരു കൂട്ടുകാരനാവാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടുകാരനാവുകയാണ് ഞാനിപ്പോ ഇവിടെയും. നിനക്ക് ഇവളോടുള്ള സ്നേഹം അതിനു മുതൽ ഇവൾക്ക് നിന്നോടും ഉണ്ടാവും. നീ എന്താണ് ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുന്നത്? ഏ, ഒന്ന് വിശ്വസിക്കടാ. ഹാ 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 ഹ
ഏ ഗൗരി, എന്താടോ ഒന്നും മിണ്ടാതെ അങ്ങ് പോവാണോ? ഏ പറഞ്ഞു, പക്ഷെ എല്ലാം ഇബിനോട് പറഞ്ഞില്ല അല്ലേ. ഈ തീരുമാനങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ സന്തോഷം മാത്രം മുന്നിൽ കണ്ടുള്ള തീരുമാനം. രണ്ട്, നമ്മളൊരു ഇത്തിരി വേദനിച്ചാലും ആ വേദന നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന തീരുമാനം. താനാണെങ്കിൽ ഇതിലേതായിരിക്കും സെലക്ട് ചെയ്യുക? അതേ ഞാനും ചെയ്തുള്ളൂ. അതുമാത്രമല്ല, ഒരു ഡോക്ടർക്ക് വലുത് പേഷ്യൻ്റ് അല്ലേ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാ, വളരെ വളരെ ഹാപ്പി. അപ്പൊ ഇതാണല്ലേ അളി ഇടക്കിടയ്ക്ക് പറയാറുള്ള സാധനം. അപ്പൊ നമുക്ക് ഒന്ന് ആഘോഷിക്കണ്ടേ? അപ്പൊ ഇന്നത്തെ ദിവസം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാ. ഇതെങ്ങനെ സംഭവിച്ചു? സംശയിക്കണ്ട, സംശയിക്കണ്ട, ആരും സംശയിക്കണ്ട. എല്ലാം ഇന്നലെ രാത്രി ഇവ ഫോൺ ചെയ്ത് ഓക്കെ ആക്കി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇതൊന്ന് ആഘോഷിക്കണ്ടേ? അവനെ പൊക്കട. ചേട്ടനറിയാലോ എനിക്ക് എല്ലാ ആവശ്യത്തിലും അധികം ഉണ്ട്. കാറ്, ബംഗ്ലാവ്, പണം, പക്ഷെ ഒന്നു മാത്രം ഇല്ല. എന്താ വണ്ണമാണോ? പോ ചേട്ടാ, കളിയാക്കാതെ. എല്ലാം അറിഞ്ഞോണ്ട് ഒരു ചോദ്യം. ചേട്ടൻ നല്ലൊരു കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് പിന്നെ റൊമാൻസ് കൺസൾട്ടന്റ്. ആ എന്തോ അത്, അത് തന്നെ. അത് തെളിയിച്ചോണ്ടിരിക്കുവല്ലേ. അപ്പൊ പിന്നെ എനിക്കും കൂടെ പറ്റിയൊരാളെ പ്ലീസ്. അപ്പൊ അതാണ് കാര്യം, തനിക്ക് പറ്റിയ ഒരാള് ഉണ്ട്. കൃഷ്ണന് രാധ പോലെ, രാമന് സീത പോലെ. പേരെന്താന്നാ പറഞ്ഞത്? നീനുവിന്. ഓ അവനല്ലേ മലരമ്പിൻ മുതുമുന മാറ്റിയ വീരൻ, അവനല്ലേ മലനാടിൻ പൂവമ്പൻ പൂമാരൻ. നേരാണേ പൂവമ്പിൻ പുതുമുന തീർത്തവനാണേ, നേരാണേ പ്രേമത്തിൻ പുതുവൈദ്യൻ അവനാണേ. ഓരോ പൂവാലന്മാരെ നിങ്ങൾ പോന്നോളു നാണിക്കല്ലേ ഫീസില്ലാതെ. കാലം മോശമാണല്ലേ, മോഹം നൂറ് നൂറല്ലേ. വായോ നീ വായോ, ഇനി മാർഗമുണ്ട് കൂടേ.